ഈ കുട്ടി ഇനി എണീറ്റില്ലേ? എന്താ ഇത് മോളെ? എനിക്ക് നേരെ ഒരുപാടായി. എന്താ ആന്റി, കൊറച്ചു നേരം കൂടി പ്ലീസ്. മതി കിടന്നു ഉറങ്ങിയത്. എഴുന്നേറ്റ് വല്ലതും പഠിക്കാൻ നോക്ക്, പരീക്ഷ എടുത്തിരിക്കുക. ദേ ദൂരെ കിടക്കുന്ന മോളുടെ ഡാഡി ഇതൊന്നും അറിയില്ല. റിസൾട്ട് വരുമ്പഴേ തോറ്റു തൊപ്പിട്ടാ. ആർക്കാ ചീത്തപ്പേര്? അങ്കിളിനും ആന്റിക്കും. അവിടെ അടുത്തൊന്നും കോളേജ് ഇല്ലാഞ്ഞിട്ടല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തത്. എന്തിനാണെന്ന് അറിയാമോ? അങ്കിളിന് ആന്റിക്ക് ഒരു കമ്പനിക്ക് വേണ്ടി. ഒരു ഒറ്റ അടി വെച്ചാലുണ്ടല്ലോ. വേഗം റെഡിയാവാൻ നോക്ക്. അങ്കിള് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതിന് മുമ്പേ കോളേജിൽ പോ നോക്ക്, അല്ലെങ്കിൽ വഴക്ക് മുഴുവൻ എനിക്കായിരിക്കും. ആ വേഗം ആട്ടെ. കണ്ടോ, ചെറിയ വേദന വലുതാകാതിരിക്കണ്ടേ. ഡോക്ടർ, നല്ല കുഴപ്പമുള്ള അസുഖം മറ്റാണോ? ടെസ്റ്റിന്റെ റിസൾട്ട് കാണട്ടെ, എന്നിട്ട് പറയാം. വിഷമിക്കാനൊന്നുമില്ല കേട്ടോ. എങ്ങനെയുണ്ട്, ഇന്നലെ ഉറങ്ങിയോ? ഉറങ്ങി. നന്നായിട്ട് ഉറങ്ങിയോ? നന്നായിട്ട് ഉറങ്ങി. പ്രശ്നങ്ങളൊന്നുമില്ല. വൈകുന്നേരം പോവാ. ഡിസ്ചാർജ്. എന്താ ഒരു ചിന്താമക്തനായിട്ടിരിക്കുന്നേ? ഒന്നുമില്ല, ഡിസ്ചാർജ് എഴുതി തന്നു. അതിന്റെ വിഷമത്തിലിരിക്കുക. എന്തായിരുന്നു അസുഖം? സാറേ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വെള്ളത്തിൽ ചാടി. നല്ലപോലെ വെള്ളം കുടിച്ച് താണുതാണ് വരെയായിരുന്നു. എന്റെ ഗ്രഹപ്പഴക്ക് ഏതോ കാലമാടന്മാർ കണ്ട് വന്ന് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടെന്ന് അഡ്മിറ്റ് ചെയ്തു. ഇപ്പൊ ദേ ഡിസ്ചാർജു. നിങ്ങൾ എന്തിനാ ചെറുപ്രായത്തിൽ ആത്മഹത്യ ശ്രമിച്ചത്? വേറെ എന്ത് ചെയ്യും സാറേ? എടോ, ഞങ്ങൾ ഇവിടെ മനുഷ്യജീവൻ നിലനിർത്താൻ വേണ്ടി രാവകലില്ലാതെ പാടുപെടുക, താനുള്ള ജീവൻ നശിപ്പിക്കാൻ ശ്രമിക്കുക, ഇത് ന്യായമാണോ? സാർ എന്താണ് ഈ പറയുന്നത്? സാറിന് വല്ല വിവരം ഉണ്ടോ? ജീവിക്കാനൊരു ജോലിയില്ല, സഹായിക്കാൻ ഒരാളില്ല. ഞാൻ ദിവസം സാറിന്റെ വീട്ടിൽ നേരത്തെ കയറി വന്ന സാർ എനിക്ക് ഭക്ഷണം തരുമെന്ന് സാറിനറിയോ? ആത്മഹത്യ ഞാൻ മടുത്തു സാർ. ഓ, അപ്പൊ ഇത് ആദ്യത്തെ പ്രാവശ്യം അല്ല. അല്ല, നാലഞ്ച് പ്രാവശ്യമായി. ഓരോ പ്രാവശ്യം ചത്തേ ചത്തില്ല. ചത്തേന്ന് വരുമ്പോഴേക്ക് ഇതുപോലെ വല്ല കാലമാടുമാരും വന്ന് പൊക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിലെ ആശുപത്രിയിലെ കൊണ്ടുവന്നാക്കും. ഇത് സ്വർണ്ണമാണോ? സ്വർണ്ണമാണെങ്കിൽ ആത്മഹത്യ ചെയ്യോ സാറേ. തനിക്ക് എന്തെങ്കിലും ജോലി ജീവിച്ചൂടെ? എന്താ സാർ, ഒരു ജോലി എനിക്കില്ല. എന്ത് ജോലിയാണെങ്കിലും ഞാൻ ചെയ്തോളാം. ഡോക്ടറുടെ ജോലി ചെയ്യോ? ഓ ഏ, അല്ല, ഡോക്ടറെ ജോലി ചെയ്യാനുള്ള പഠിപ്പ് എനിക്കില്ലല്ലോ. എനിക്ക് കൊള്ളാവുന്ന എന്തെങ്കിലും ജോലി എന്നാ നോക്കാം. ഞാൻ പഴയ SSLC. സൂപ്രണ്ടെന്ന് കാണട്ടല്ലേ? കണ്ടു നോക്കട്ടെ സാർ. ആ, താനൊരു കാര്യം ചെയ്യ്, നാളെ വന്ന് സൂപ്രണ്ടെ ഒന്ന് കാണാം. ഞാൻ പറഞ്ഞേക്കാം. ഓ, അതിനിടയ്ക്ക് ആത്മഹത്യ ചെയ്തേക്കരുത്. അല്ല, ഇനി അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. എടോ, ജീവിതം എന്നൊക്കെ പറയുന്ന വളരെ വിലയുള്ള സാധനമാണ്. അല്ല, അത് ജോലിയും കാര്യമൊക്കെ ഉള്ളവർക്ക്. ഇതിപ്പോഴും എനിക്ക് മനസ്സിലായി. നാളെ ജോലി ശരിയാവും. അതെ, ശരി. ഡേയ്, അപ്പോഴേ എല്ലാരോടും വരട്ടെ. ശരിക്കും
പാട്ടിനെ കുറിച്ച് മേഡലിഫിന് പറഞ്ഞ എന്താണെന്നറിയോ? എന്താ? മുഹമ്മദ് റാഫിയുടെ പാട്ട് പോലുണ്ടെന്ന്. എന്ന് വെച്ചാ പുരുഷ ശബ്ദമാണെന്ന്? അതെനിക്കറിയില്ല, മേഡത്തിനോട് തന്നെ ചോദിക്കണം. ദേ ചുമന്നു, മോഹം ചുമന്നു, ഞാൻ വെറുതെ പറഞ്ഞല്ലേടി. തമാശയാണല്ലേ, എന്ന് നേരത്തെ പറയണ്ടേ, എങ്കിലല്ലേ ചിരിക്കാൻ നോക്കൂ. അത് പോട്ടെ, വൈകിട്ട് നിനക്ക് എന്താ പരിപാടി? എന്തിനാ? ചെറിയൊരു ഷോപ്പിംഗ്. നീ കൂടെ വന്നാ നല്ല രണ്ട് ജീൻസ് സെലക്ട് ചെയ്യായിരുന്നു. ജീൻസ് ചുമ്മാ വരെ, വയലിൻ ക്ലാസ് ചെന്നില്ലെങ്കിലേ മാഷ് തിരക്കി വരും. തൽക്കാലം മോളൊരു കാര്യം ചെയ്, ഇവളെ വിളിച്ചോ. അങ്ങനെയല്ല, ദാ ഇത് നോക്കി വായിക്കൂ. ദിസ് വൺ. യാ, ഇറ്റ്സ് ഓക്കെ. ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. നൗ യു ക്യാൻ ഗോ. നിലീന, കുട്ടിയോട് പോകാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. സോറി. മറ്റു കുട്ടികളെ പോലല്ല എനിക്ക് നിലീന, ബിക്കോസ് യു ആർ ടാലന്റഡ്. ഇങ്ങി തരൂ. Excuse me. Yes, please. Can't I meet Sister Alphonsa? മലയാളിയാണല്ലേ? ഓ ഗോഡ്, എങ്ങനെ മനസ്സിലായി? ഇംഗ്ലീഷ് കേട്ടപ്പോഴേ മനസ്സിലായി. എന്താ പേര്? പീറ്റർ, പീറ്റർ ഫെർണാണ്ടസ്. എന്താ പേരിലൊരു വരട്ടില്ലേ? ഓഹോ, അപ്പൊ വരട്ടാൻ വേണ്ടിയിട്ട് പേരാണല്ലേ. ആരാണാവോ കാരണാകത്തിരിക്കുന്ന മഹാൻ? അറിയില്ലേ. സുപ്രസിദ്ധ, സോറി, സുപ്രസിദ്ധ ഗായകൻ എബി പെരേര, കേട്ടിട്ടില്ലേ? ഇല്ല. ദ ഫേമസ് മ്യൂസിഷ്യൻ എബി, കേട്ടിട്ടില്ല? നോ. ദ ഗ്രേറ്റ് പെയിന്റർ പിക്കാസോ. പിക്കാസോ മൺവെട്ടി വന്നിരുന്നു, പോയിട്ട് എബി പെരേര. ദ സിംഗർ, ദ ഗ്രേറ്റ് മ്യൂസിഷ്യൻ, എബോ ഓൾ ദ ഗ്രേറ്റ് പെയിന്റർ. ഇവർക്ക് എല്ലാവർക്കും കൂടി കയറിയിരിക്കാനുള്ള സ്ഥലം അയാളുടെ തലയ്ക്കകത്തുണ്ടോ? ഉണ്ടോ? പീറ്റർ, ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഞാൻ ഒരു ശില്പി കൂടിയാണ്. ഓഹോ, അപ്പോ അതും കൂടി ഉണ്ടോ? ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് എങ്ങനെ സഹിക്കും? ഇവിടുത്തെ കോളേജ് ബ്യൂട്ടീസ് ആണല്ലേ. എന്താ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ? അല്ല, നഗ്നനേത്രം കൊണ്ട് നോക്കിയിട്ട് അങ്ങനെ തോന്നുന്നില്ല. വിഷമിക്കണ്ട, സാധനം നമ്മുടെ കയ്യിലുണ്ട്. ഒറിജിനൽ ബ്യൂട്ടി എത്രമാത്രം ഉണ്ടെന്നറിയാമല്ലോ. അയ്യോ പ്ലീസ് എബി, നീ അത് എടുക്കരുത്, അത് മാത്രം എടുക്കരുത്, ശരിയാവില്ല. അയ്യോ, അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന നേക്കർ ഗ്ലാസ് ആണ്, എല്ലാം കാണാം. അയ്യോ എന്റെ അമ്മേ, എബി പാവങ്ങൾ സ്റ്റുഡൻസ് ആണ്, അത് എടുക്കരുത്. എടുക്കും, എടുക്കരുത്, എടുക്കും, എടുക്കരുത്. പിന്നെ ഇങ്ങോട്ട് പോസൊക്കെ കണ്ടു. ഞാൻ മാറി മാറിയ
ചിക്കാഗോയിൽ നിന്ന് നിന്റെ ഡാഡിയുടെ ഫോൺ ഉണ്ടായിരുന്നു. അവിടെ ഒരു ആർട്ട് ഗാലറിയിൽ നിനക്ക് നല്ലൊരു ജോലി ശരിയാക്കാമെന്ന്. ദൈവാനുഗ്രഹം കൊണ്ട് നല്ലൊരു സിദ്ധി കിട്ടിയിട്ടുണ്ടല്ലോ വരയ്ക്കാൻ. എന്റെ അഭിപ്രായത്തിൽ എബി സ്വന്തം കഴിവുകൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. എന്താ ശരിയല്ലേ? ചുമ്മാ ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിയാതെ അമേരിക്കയിലോട്ട് ചെല്ലാൻ ഞാൻ നിന്നെ നിർബന്ധിക്കണമെന്നാ നിന്റെ ഡാഡിയും മമ്മിയും പറയുന്നത്. ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന് ഡാഡിക്കും മമ്മിക്കും എന്താ നിർബന്ധം? അവർക്ക് ഇങ്ങോട്ട് പോന്നൂടെ? കൊള്ളാം, നല്ല ഐഡിയ. എത്ര പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു അവരോട് ഇങ്ങോട്ട് പോരാൻ. കേട്ടോ സിസ്റ്റർ, കഴിഞ്ഞ തവണ ആന്റിയും അങ്കിളും വന്നപ്പോ എന്നോട് പ്രത്യേകം പറഞ്ഞതാ ഇവന്റെ കൂടെ എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നു. ആ അതെങ്ങനെ, പ്രകൃതി എന്നും ചിത്രരചനെന്നും പറഞ്ഞ് അലഞ്ഞെരിഞ്ഞ് നടക്കല്ലേ? അമേരിക്കയിലേക്ക് പോവാന്ന് പറഞ്ഞാ കേൾക്കണ്ടേ? ഇനിയിപ്പോ തെണ്ടി തിരിയാനാണ് വിധിയെങ്കിൽ അവിടെ ചെന്നിട്ട് ആയിക്കൂടെ? പെണ്ണ് കെട്ടാത്തതിന്റെ കുറവാ. പെണ്ണ് കെട്ടി കഴിയുമ്പോ ഈ കുട്ടികളെയൊക്കെ അങ്ങ് മാറും. കല്യാണം ഒക്കെ നടക്കണ്ടപ്പോ നടക്കും. ആന്റിക്ക് പറ്റുമെങ്കിൽ ആ കോട്ടേജിന്റെ കീഞ്ഞിതാ, ഇല്ലെങ്കിൽ ഞാൻ ഏതായാലും ഹോട്ടലിൽ പോയി താമസിച്ചോളാം. അപ്പോഴേക്കും പെണ്ണിയോ താക്കോലിവിടെ ഉണ്ട്. വാച്ചമ്മ ഭാര്യക്ക് സുഖമില്ലെന്നും പറഞ്ഞ് നാട്ടിൽ പോയിരിക്കുക. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. എടാ നമുക്ക് അമേരിക്ക, എപ്പൊ നോക്കിയാലേ അമേരിക്ക അമേരിക്ക. എടാ ഏതെങ്കിലും ഒന്ന് നീ വിടിയടാ, ഒന്ന് അമേരിക്കയിൽ പോണോന്നും പറ. എന്തൊക്കെ പാടാണത്, എന്ത് ഡോറ്? പുറമേന്ന് നോക്കിയിട്ട് കുഴപ്പമില്ല, ഇനി അകത്ത് കയറിയിട്ട് പുറത്തേക്ക് നോക്കുമ്പോ എങ്ങനെയാണെന്ന് അകത്ത് കയറിയാൽ മാത്രം അറിയാൻ പറ്റുള്ളൂ. ആ വലിയ മോശമില്ലെന്ന് തോന്നുന്നു. എല്ലാം അലങ്കോളപ്പെട്ട് കിടക്കയാണ്. അയ്യേ, ഞാൻ അപ്പോഴേ പറഞ്ഞത് അവല്ല ഹോട്ടലിന് റൂം എടുക്കാവുന്ന. അവിടെയാണെങ്കിൽ എന്ത് സുഖമായിരുന്നു. ഇവിടെ എന്താ കുഴപ്പം? അവിടെയാണെങ്കിൽ ഫോൺ എടുക്കുന്നു, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ന്യൂഡിൽസ് എന്ന് ഓർഡർ ചെയ്യുന്നു, ഫോൺ താഴെ വെക്കുന്നു, ക്ലിങ് സാധനം എത്തുന്നു, പരമസുഖം. അതിനേക്കാൾ സുഖം ഇതെല്ലാം ഇവിടെ വെച്ച് കഴിക്കുന്ന. അതൊക്കെ ശരിയാ, പക്ഷെ അതിന് പറ്റിയ ഒരാളെ കിട്ടണ്ടേ? അത് പ്രശ്നമല്ല. ആളെ കിട്ടി. ആരെ? നീ തന്നെ. ഞാനോ? പിന്നെ നിന്നെ എന്തിനാ കൂടെ കൊണ്ടുനടക്കുന്നത്? അല്ല അതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷെ ഒരു പ്രയാസം പോലെ. ഇവിടെ ഒക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. പീറ്ററിന് നല്ല പണിയുണ്ട്. അത് ഞാൻ ചെയ്യണോ? പിന്നല്ലാതെ അമേരിക്കയിലോട്ടൊക്കെ പോകേണ്ട ആളല്ലേ, എന്തെങ്കിലും ഒരു വർക്ക് അറിഞ്ഞിരിക്കണ്ടേ? ശരിയാ, അമേരിക്കയിൽ നിന്നിട്ട് ഞാൻ കാണിച്ചുതരാം. എന്താ? അല്ല അമേരിക്കയിൽ എത്തുമ്പോ പണിയല്ല, ഞാൻ വൃത്തിയായിട്ട് കാണിച്ചുതരാം. ഇതാണല്ലേ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ആരാ? ഓ ആരാണെന്ന്? എടാ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം നീ പോയോ പിന്നെ ഞാൻ. പ്ലീസ്. ചോദിച്ചത് കേട്ടില്ലേ? എന്താ പേര്? അറിയണമെന്ന് നിർബന്ധാണോ? അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. ഞാൻ എലിസബത്ത്. ബ്യൂട്ടിഫുൾ നെയിം. BSc first year. I am Sandhya, second year commerce. I am Leema, BSc chemistry. I am Sindhu, first year zoology. Hey, aa kannadi ippol kayilundo soochichu chonde. Aa vacho vacho. Okay, see you. Aa minne bhayangara cheythai poi. Nee vellada pedichu poyalle idini yan pagaram vittu. എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട്. അവര് നമ്മളെ പറ്റിച്ചു, ബീഫാണെന്നും പറഞ്ഞ് നമുക്ക് കൊണ്ടുവന്നത് ചിക്കനാണ്. പോടാ. നമ്മുടെ പ്രേതമല്ലേ അത്? ഇവളെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. കറക്റ്റ്. നമുക്കും പ്രേതത്തിന്റെ വേഷം കെട്ടി ആ റെസ്റ്റോറന്റിലേക്ക് ചെന്ന് അവളെ പേടിപ്പിക്കാം. പോടാ. ഇവളുടെ ഈ ചെത്തൊന്ന് അവസാനിപ്പിക്കാം. ഒരു കാര്യം ചെയ്, രണ്ട് വീലിന്റെയും കാറ്റൂരി വിട്ടരെ. കറക്റ്റ്. എന്തായി സക്സസ്? പക്ഷെ ചെറിയൊരു മാറ്റം,
അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് വേറൊരു ബുദ്ധി തോന്നിയത്. ഞാൻ ബേക്കുവിലെ നെറ്റ് ലൂസാക്കി എവിടെയെങ്കിലും പോയി തലേമുത്തി വീണിട്ടടാ. ഞാൻ ചെയ്തത് ശരിയല്ലേ? പിന്നെ നീ പറഞ്ഞിട്ടില്ലേ ഞാൻ ചെയ്ത്? എടാ ഒരു കാര്യം പറഞ്ഞ, നീ നശിച്ചു പോവുള്ളൂ. എനിക്ക് അമേരിക്കയിലും പോകണ്ട, എവിടെയും പോകണ്ടെങ്കിലും എനിക്ക്. എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് അറിയില്ല. ദൈവം നിങ്ങളെ അവിടെ എത്തിച്ചു, അതുകൊണ്ട് എന്റെ മോളെ രക്ഷപ്പെട്ടു. ഡോക്ടറുടെ മോളാണോ? എന്റെ ഒരു ഫ്രണ്ടിന്റെ മോളാ, എന്റെ കൂടെ താമസം. പാവ അമ്മയില്ലാത്ത കുട്ടിയാ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, ഞാനും പേടിച്ചു പോയി. ഡോക്ടർ എനിക്കൊന്ന് കാണാവോ? ഓ കണ്ടു കണ്ടു. Sorry, it's all right. മനുഷ്യനെ വനക്കെടുത്താൻ ഓരോന്ന് ഇങ്ങി വന്നിരിക്കുക. സ്റ്റോപ്പ് ഇറ്റ്. ആ ഇന്നത്രേ മതി, പൊയ്ക്കോ പൊയ്ക്കോളാൻ. നമ്മുടെ പദ്ധതിയുടെ പരിപൂർണ വിജയത്തിന്റെ പേരിൽ സന്തോഷമായി നീ ഇതെങ്കിൽ താങ്ങിയട്ടെ. ആ പെണ്ണും മറിഞ്ഞേറ്റ് വേണേ നീ എന്താ തല ഉണ്ടാക്കുന്നത്? നാളെ ചിലപ്പോ അവള് ചാത്തൂന്നും കേക്കും. ഇതുപോലെ ഡെയിലി എത്രണ ചാവുന്നു, ഇതെങ്കിൽ താങ്ങിയാട്ടെ. എന്തായാലും വളരെ ബോറായി പോയി. അത് കൊള്ളാം. ഇപ്പൊ എല്ലാം എന്റെ തലയില്. നീ തന്നെയല്ലേ പറഞ്ഞത് അവളൊരു പാഠം പഠിപ്പിക്കണമെന്ന്? അതിന് നീ ഇത്ര ഓവർ സ്മാർട്ട് ആവുമെന്ന് ഞാൻ അറിഞ്ഞു. ചില കാര്യങ്ങളിൽ ഞാൻ ഇത്തിരി ഓവർ സ്മാർട്ട് ആയി നിൽക്കും. സഹിക്കാൻ പറ്റുമെങ്കിൽ സഹിച്ചാ മതി. ഞാനൊന്ന് അമേരിക്കയിലേക്ക് എത്തിക്കോട്ടെ. ഇതിനൊക്കെ എണ്ണി 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 ഞാൻ ചോദിക്കും. എടോ മേരോനേ, ഞാനൊന്ന് ചോദിക്കട്ടെ, താൻ ആർക്ക് വേണ്ടി സമ്പാദിച്ചു കൂട്ടുന്നേ? അതിപ്പോ ഇവക്ക് വേണ്ടി, അല്ലാതെ ആർക്ക് വേണ്ടിയാ? എന്നിട്ട് ഇവിടെ കാര്യത്തിൽ എനിക്ക് വല്ല ശ്രദ്ധയുണ്ടോ?
ശ്രദ്ധയില്ലാഞ്ഞിട്ടാണോ ഞാനിപ്പോ ഇങ്ങോട്ട് ഓടി വന്നത്? പിന്നെ ഓടി വന്നു. തനിക്ക് ഇങ്ങോട്ട് എഴുന്നള്ളാൻ തന്റെ മോൾ ആക്സിഡന്റ് ആയിട്ട് കിടക്കേണ്ടി വന്നല്ലേ. ഇവളുടെ കാര്യങ്ങളെല്ലാം എന്നെക്കാൾ ഭംഗിയായി നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ. എന്നാലും തന്റെ മോളല്ലേ, തനിക്കൊരു കടമയില്ലേ? ശരിയാണ്, അമ്മയില്ലാത്ത കുട്ടിയല്ലേ. ഇവളുടെ കാര്യങ്ങൾ വേണ്ട പോലെ നോക്കാൻ എന്റെ ജോലി തടസ്സമായതുകൊണ്ടല്ലേ ഞാൻ ഇവളെ ഇവിടെ കൊണ്ടാക്കിയത്. എല്ലാം സച്ചിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. സത്യത്തിൽ ഞാൻ ബിസിനസ് ടൂറിലായിരുന്നു, അറിഞ്ഞ ഉടനെ ഇങ്ങോട്ട് പോകും. സംഗതി ശരിയാണ്, പക്ഷേ ഇവൾക്ക് അതൊന്നും അറിയില്ലല്ലോ. രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുന്നില്ലെന്നുള്ള ധാരണ കുട്ടികൾക്കുണ്ടാവാൻ പാടില്ല. ആ കഴിഞ്ഞതൊക്കെ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇത്തവണത്തെ വെക്കേഷന് ഇവളെ കൂടെ കൊണ്ടുപോകണം. ഒരു അഞ്ചാറ് ദിവസം ഡാഡിയോട് നിൽക്കട്ടെ, അല്ലെങ്കിൽ ഇവളിവിടെ കിടന്ന് കയറൂട്ടിക്കും. അല്ലേ മോളെ? എന്നെ എപ്പഴാ ഡാഡി കൊണ്ടുപോന്നെ? വെക്കേഷൻ ആകട്ടെ. ഡാഡി വെറുതെ പറയാ, ഡാഡിക്ക് അതിനൊന്നും സമയം കിട്ടില്ല. ഓ അങ്ങനല്ല മോളെ, വെക്കേഷൻ ആകുമ്പോ നമുക്കൊരു ടൂർ പോവാം. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം പറ. ഞാൻ കത്തെഴുതാം. ശരി. ആ പിന്നെ യാത്രയില്ല. ഒരു രണ്ടു മണിക്കൂറെങ്കിലാവും ഇതൊന്ന് ശരിയായി കിട്ടാൻ. എന്നാ ഞങ്ങളൊന്ന് പോയിട്ട് വരാം. രണ്ടു മണിക്കൂർ കൊണ്ട് ഇയാള് സ്പാനർ അപ്പി എടുക്കുമെന്ന് സംശയ. ഒരു ഓട്ടോ പോലും കാണുന്നില്ലല്ലോ. ഹലോ എബേ, എന്താ ഇവിടെ? കാറ് കേടായി പോയി, റിപ്പയറിന് കൊടുത്തിരിക്കുക. ഓഹോ, ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ഷീസ് ഓക്കെ, വീട്ടിലുണ്ട്. അപ്പൊ കാറ് ശരിയാകുന്ന വരെ ഫ്രീയാ. അപ്പൊ എന്റെ വീട് ഇവിടെ അടുത്താ, നമുക്ക് അങ്ങോട്ട് പോവാം. കയറിക്കോളൂ. എനിക്കങ്ങനെയുള്ള അഹങ്കാരമൊന്നുമില്ല. ഇത് കോഴിക്കോട് അബ്ദുൽ ഖാദർ അല്ലേ? നോളജ് ഉണ്ട് മ്യൂസിക്കില്. എബിക്കറിയോ ആരാണ്? ഗുലാമലി. വെരി ഗുഡ്. അപ്പൊ എബിക്ക് മ്യൂസിക്കിന് നോളജ് ഉണ്ട്. പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാനൊരു ചെറിയ പെയിന്ററാ. പലയിടത്തും കറങ്ങുന്ന കൂട്ടത്തിൽ പലപ്പോഴും ഇവിടെയും വരാറുണ്ട്. പെയിന്റർ എന്ന് പറഞ്ഞ ചിത്രരചന. ഓ, വാൻഗോഗും ദാലിയും ഒക്കെ പോലെ. അത്രയ്ക്കൊന്നുമില്ല. വരുന്നുകാരുണ്ട്, വരൂ. നീ അറിയോ ഇവരൊക്കെ? അന്ന് മോളെ ഹോസ്പിറ്റലിൽ. അതെ, ഇത് വി, ഇത് ഇവിടെ ഒരു ഫ്രണ്ടാ. പിന്നെ പീറ്റർ, പീറ്റർ ഫെർണാണ്ടസ്. അതെ, ഇരിക്കുന്നു. ആ ചായ എടുക്കാം. അപ്പൊ നമ്മള് എവിടാ പറഞ്ഞു നിർത്തിയ? പെയിന്റിങ്സിന്റെ കാര്യം. ആ വാൻഗോഗ്, വാൻഗോഗ് ദാലിയൊക്കെ എന്റെ ഫേവറിറ്റ്സാ. ആ എവിടെ പേരൻസ് ഒക്കെ? പേരൻസ് എന്ന് പറയാൻ ഒരു ഡാഡിയും ഒരു മമ്മിയും മാത്രമേ ഉള്ളൂ. അത് ശരി. അവര് അമേരിക്കയിലാ, ഷിക്കാഗോയില്. ഡാഡി അവിടെ ഒരു ഹോട്ടൽ ഗ്രൂപ്പിന്റെ ജനറൽ മാനേജരാ. ഏത് ഗ്രൂപ്പ്? ഹിൽട്ടൺ. ആ ഞാനുണ്ടായിരുന്നു സ്റ്റേറ്റ്സിലെ 14 വർഷം. ആ ഡാഡിയുടെ പേരെന്താന്ന് പറഞ്ഞു? ആൽബർട്ട് പെരേര. മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് ഉള്ള പെയിന്റർ, രണ്ടും കൂടെ ഒത്തുകിട്ടുക എന്ന് പറയുന്ന ഒരു വരവാ കേട്ടോ. ആ അത് മാത്രമല്ല, എല്ലാം കുറേശ്ശെ അറിയാം. കുറച്ച് ആള് കളരിപ്പായിട്ട് പഠിച്ചു, പിന്നെ കരാട്ടെ. ഈശോ മിശിയുടെ സഹായം കൊണ്ട് ഒന്നും മുഴുവനാക്കിയില്ല. എബി എനിക്കൊരു ഉപകാരം ചെയ്യണം, ഹോസ്പിറ്റലിലേക്ക് കുറച്ച് പെയിന്റിങ്സ് ചെയ്ത് തരണം. അതിനെന്താ? അയ്യോ, ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. വണ്ടി റിപ്പയർ ചെയ്ത് കാണും, പോകാൻ ഇത്തിരി തിടുക്കമുണ്ട്. വരട്ടെ.
വരട്ടെ. ലിലിനെ അന്വേഷിച്ച് ലാബിന്റെ അടുത്ത് ഒരാൾ നിൽപ്പുണ്ട്. ആരാടി? ആരെന്നറിഞ്ഞാലോ ചൊല്ലുള്ളൂ. ഒരു ചുള്ളൻ കേസായിട്ടാ, വേഗം ചെല്ല്. ഇതെന്താ ഇവിടെ? നിലിനെ ഒന്ന് കാണാൻ വേണ്ടി വന്ന. എന്തേ? ഒന്നുമില്ല. ഞാൻ കരുതി അന്ന് എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന്റെ കൂലി ചോദിക്കാനാണെന്ന്. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ വന്ന അങ്കിളിനോട് പറഞ്ഞ് വലുത് വാങ്ങിച്ചേരാം. ഞാനൊരു കാര്യം പറഞ്ഞ കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേണമെങ്കിൽ ഒരു എടുത്തിയാട്ടത്തിന്റെ പുറത്ത് ചെയ്താണെന്ന് പറയാം. അബദ്ധമെന്നോ റിവഞ്ചെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. എബി എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിലീനയ്ക്ക് ആക്സിഡന്റ് ഉണ്ടാവാൻ കാരണക്കാരൻ ഞാനാ. വണ്ടിയുടെ വീലിനിട്ട് താനെ ഊരി തെറിച്ചതല്ല, മനഃപൂർവ്വം സംഭവിച്ച. ഞാൻ പറഞ്ഞിട്ടാ പീറ്റർ ചെയ്തത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. പീറ്റർ ഇത്തിരി കടന്ന് ചിന്തിച്ചു, അതാണ് ഉണ്ടായത്. അതിന്റെ പേരിൽ കുട്ടിയോട് മാപ്പി ചോദിക്കാൻ വന്നാണ് ഞാൻ. ഓഹോ, അപ്പോ അതൊരു വാശി തീർക്കലായിരുന്നു. ഞാൻ ഒരു പെൺകുട്ടിയോട് ഇത്രയും ക്രൂരലാവാൻ കഴിഞ്ഞു നിങ്ങളുടെ മനക്കെട്ടി സംഭവിച്ചിരിക്കുന്നു. നിങ്ങളിപ്പോ പറഞ്ഞില്ലേ മാപ്പ്? അത് ഞാൻ തന്നാലും ദൈവം നിങ്ങൾക്ക് തരില്ല. എനിക്ക് നിങ്ങളെ കാണണ്ട. അതെ, ഒരു മിനിറ്റ്. ദൈവം എനിക്ക് മാപ്പ് തരികയോ തരാതിരിക്കുകയോ ചെയ്യട്ടെ. കുട്ടി ഇനി എന്നെ കാണണമെന്ന് എനിക്ക് നിർബന്ധവും ഇല്ല. സത്യം തുറന്നു പറയണമെന്ന് തോന്നി, തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. ഗുഡ് ബൈ. അവര് ചെയ്തത് വലിയ തെറ്റ് തന്നെ. എന്നാലും അതിനവരെ പ്രേരിപ്പിച്ചത് ഒരു കണക്കിന് നമ്മൾ തന്നെയല്ലേ? കുസൃതി ഒപ്പിച്ചതാണെങ്കിലും നമ്മൾ ചെയ്തോ പോകൃത്തരോ? നിന്റെ കണ്ണില് നീ മാത്രം ശരി, അത് എപ്പോഴും നന്നല്ല. ഞാൻ പറയുന്നു, എബി മനസാക്ഷിയുള്ളവന്. അല്ലെങ്കിൽ അയാൾക്ക് ആ കാര്യം രഹസ്യമായി വെക്കാവുന്നല്ലേ ഉള്ളൂ. കുസൃതി ഒപ്പിച്ചതാണെങ്കിലും നമ്മൾ ചെയ്തോ പോകൃത്തരോ? ഞാൻ പറയുന്നു, എബി മനസാക്ഷിയുള്ളവനാ. അല്ലെങ്കിൽ അയാൾക്ക് ആ കാര്യം രഹസ്യമായി വെക്കാവുന്നല്ലേ ഉള്ളൂ. കുളിമുറി കേറാൻ കാത്തിരിക്കും ഫോൺ ബില്ല് അടിക്കാൻ. ഹലോ, യെസ് പീറ്റർ ഫെർണാണ്ടസ് സ്പീക്കിംഗ്. ആ ഷിക്കാഗോ. ഏ ഷിക്കാഗോ അങ്കിളേ, ഇത് ഞാനാ പീറ്റർ. ഇല്ല, എബി പുറത്തു പോയിരിക്ക. ഇല്ലില്ല, ഇപ്പൊ കറക്കൊക്കെ കുറച്ചിരിക്കുക. എന്നെ ഭയങ്കര പേടിയാ. പറയാം. അങ്കിളേ, എങ്ങനെയെങ്കിലും അവനെ ഇവിടുന്ന് അങ്ങോട്ട് പൊക്കണേ. പിന്നെ എന്റെ കാര്യം മറ ഹലോ ഹലോ എന്റെ കാര്യം പറയുമ്പോ അപ്പൊ ഫോൺ കട്ടാവും. ദേവിന്റെയും ഫോൺ. എന്റെ കാര്യം മറക്കരുതേ. Is it 5666? 5666 തന്നെ. എബി? എബി ഇല്ല, പീറ്റർ, പീറ്റർ ഫെർണാണ്ടസ്. മേഡം ആരാ? അത് എബിയോട് പറഞ്ഞോളാം. ഹലോ, പീറ്റർ ഫെർണാണ്ടസ്. ഏ മിസ്റ്റർ, നിങ്ങൾ ആരാ? ടെലിഫോൺ ഓപ്പറേറ്ററോ? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? വിഴുങ്ങിക്കളയോ? താൻ ആരാ? പ്രൈം മിനിസ്റ്ററോ? അല്ല, എബി. ഐ ആം സോറി. ഞാനാ നിന്നിന ആക്സിഡന്റ് കേസ്. ഓ, എബിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? അത് ഇത്തിരി ഫോണിൽ കൂടി പറയാവുന്ന കാര്യമല്ല. ഒരു കാര്യം ചെയ്യോ, നാളെ എബി ഒന്ന് റെസ്റ്റോറന്റിൽ വരുമോ? ഏത് റെസ്റ്റോറന്റ്? കൈനഡി മോട്ടിൽസ്, ഷാപ്പ് അറ്റ് 11. ഇല്ല, എനിക്ക് വേറെ പണിയുണ്ട്. എബി വരും, വരാതിരിക്കില്ല.
ഒന്നും വേണ്ട. എന്തിനാ വിളിച്ചത്? എന്താണ് പറയാനുണ്ടെന്ന് പറഞ്ഞത്? എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു തുലക്കി. ദേ ആളെ ഒരുമാതിരി വടിയാക്കരുത്. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് കരുതി അതിന്റെ പേര് ബ്ലാക്ക്മെയിൽ ചെയ്യ. നിന്റെ നാട് ഇറങ്ങിപ്പോയോ? അതോടെ വെച്ചേ. ദേ പെണ്ണെ വെളച്ചിലെടുക്കല്ലേ. നിന്റെ സർക്കസ് ഒന്നും എന്റെ അടുത്ത് വേണ്ടാന്ന്. പിന്നെ ചൂടാവാതെ ഇത് ഞങ്ങൾ അമ്മ തീർത്തോളാം. എന്ന് വെച്ചാൽ പബ്ലിക് സ്ഥലം. എനിക്കിപ്പോ എന്താ? മറ്റൊന്നുമല്ല, എനിക്ക് എനിക്ക് ഇയാളെ ഇഷ്ടാ. വരുന്നു കാളവണ്ടിക്കാരൻ. വെച്ച് കുട്ടി പറഞ്ഞില്ലേ ഒരു കാര്യം? അപ്പോ പെട്ടെന്ന് ഒരു മറുപടി പറയാൻ കഴിഞ്ഞില്ല. അതെനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. എനിക്കിതിലൊന്നും അത്ര പരിചയമില്ലേ. പിന്നെ ഞാൻ അതേക്കുറിച്ച് ആലോചിച്ചു ഒരുപാട്. സ്നേഹിക്കുക, കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു സുഖം തന്നെയാണേ. ഇക്കാര്യം കുട്ടിയോട് എങ്ങനെയാവുന്ന അവതരിപ്പിക്കുക? പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്നൊക്കെ പറയാറല്ലേ. ആ അവസ്ഥയിലാണ് ഞാൻ. ഒന്നാലോചിക്കുമ്പോൾ നേരിൽ പറയേണ്ടത് നേരിൽ തന്നെ പറയണമല്ലോ. സ്നേഹിക്കണമെന്നും കല്യാണം കഴിക്കണമെന്നും ഒക്കെ ഇപ്പൊ തോന്നുന്നു. പക്ഷേ അത് കുട്ടിയല്ല. ബിക്കോസ് ഐ ഹേറ്റ് യു. വിശദമായിട്ട് പറഞ്ഞാൽ എനിക്ക് കുട്ടിയെ ഇഷ്ടമല്ലെന്ന്. ക്ഷമ ചോദിക്കുന്നു. നിലീന വല്ലാതെ വേദനിച്ച് കാണും. നിലീനയ്ക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയില്ലെന്ന് പറയാം. ഞാൻ അങ്ങനെ പെരുമാറിയത് കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാ. നൂറ് ജന്മം നിലീനയെ ഞാൻ സ്നേഹിക്കും. Thank you.
പുതുന്നു ചന്ദനവും നനഞ്ഞു ആർദ്രതളങ്ങൾ ആർദ്രതളങ്ങൾ സ്വയം ചമയാൻ കടം കൊണ്ട കുങ്കുമവും കുതിർന്നു പിന്നെ ജനിച്ച വീടാണ് നാടാണെന്നൊക്കെ പറഞ്ഞ അവളെ ഒറ്റയ്ക്കാക്കിട്ട് താൻ ടൂറിനൊന്നും പൊക്കളയരുത്. അതെ അതെ, ഇപ്പോഴത്തെ കാലാ. അത് പിന്നെ എനിക്കറിയാൻ പാടില്ലേ, ഞാൻ എന്റെ ബിസിനസ് പ്രോഗ്രാം എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുക. എനിക്ക് അവള് മാത്രമല്ലേ ഉള്ളൂ. ഡാഡി എപ്പോ വന്നു? കുറച്ചു നേരമായി മോളെ. വേഗം തയ്യാറായിക്കോ, 10 മിനിറ്റ് എടുക്കാവൂ. ഡാഡിക്ക് പോയിട്ട് വേറെ കാര്യങ്ങളുള്ളതാ. എന്തിനാ ഡാഡി? നമുക്ക് നാട്ടിലേക്കൊക്കെ ഒന്ന് പോകണ്ടേ? അയ്യോ, എന്താ ഇപ്പൊ വേണ്ട ഡാഡി?
പിന്നീട് ഒരു ദിവസം പോകാം. അത് ശരിയാവില്ല. നിന്നെയും കൂട്ടി വെക്കേഷന് എങ്ങോട്ടെങ്കിലും ഒരു ടൂർ പോകണമെന്ന് ദാരിക്കൊരു വാശിയാ. പോകാനുള്ള സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് വരെ അറേഞ്ച് ചെയ്തു. ഇപ്പൊ ഞാൻ വന്ന മണിയാണ്ടിക്കും അങ്കിളിനും വിഷമാകും അല്ലേ അങ്കിൾ? എന്ന് വിചാരിച്ച് പോകാതിരിക്കാൻ പറ്റുമോ മോളെ? ഡാഡിക്കും ആഗ്രഹം കാണില്ലേ മോളുടെ കൂടെ രണ്ടു ദിവസം നിൽക്കണമെന്ന്? വേണ്ട ഡാഡി, ഞാൻ പറഞ്ഞില്ലേ പിന്നെയാവാ. പ്ലീസ് ഡാഡി പ്ലീസ്. അല്ല നിലേ, എനിക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ അവളോട് നിന്നോട്ടെ അല്ലേ വാലെ? നീ പറ എന്നാ അങ്ങനെയാവട്ടെ. തനിക്ക് വിഷമം തോന്നുമല്ലോ എന്ന് പറയായിരുന്ന. ഞങ്ങൾക്കും അവളല്ലാതെ വേറെ ആരുണ്ടോ? അവിടെ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന ഒരുപോലെ അല്ലേ ഉള്ളൂ. പ്ലീസ് ഡാഡി. ഹലോ നിലീനയാ. എന്താ ഫോൺ എടുക്കാൻ ഇത്ര താമസം? ലേറ്റ് ആയോ? എങ്കിൽ എനിക്ക് ചുമ്മാ തോന്നിയതായിരിക്കും. നിലീനയുടെ ശബ്ദം കേൾക്കാനുള്ള കൊതിയുണ്ടേ. ആ പിന്നെ ഡാഡി വന്നു എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ. പേടിക്കണ്ട, ഞാൻ പോയില്ല, ഡാഡി തിരിച്ചു പോയി. എന്തേ പോകാഞ്ഞത്? എങ്ങനെയാ പോവാ? ഒരു ചിത്രകാരൻ ചായം പൂശി എന്നെ വീഴ്ത്തിക്കളഞ്ഞില്ലേ? അറ്റ്ലീസ്റ്റ് ഫാദർ ലോയെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരായിരുന്നു. ഓ അവിടം വരെ പോയോ? വേണ്ട കേട്ടോ. ആ എന്തിനാ വിളിച്ചേ? വൈകുന്നേരം നമ്മൾ ഒന്നും ചെയ്തെങ്കിലും റെസ്റ്റോറന്റിൽ പോകുന്നു. എന്താ നീ എങ്ങോട്ടാ? നീ എങ്ങോട്ടാ? ഞാൻ റെസ്റ്റോറന്റിലോ? ഞാൻ അങ്ങോട്ട് തന്നെ. നിലീനെ എന്നോടൊപ്പം ഉണ്ട്. അതിനെന്താ? നിനക്ക് അവളെ ഇഷ്ടമല്ലല്ലോ. എന്തോ റെസ്റ്റോറന്റിൽ പോകുമ്പോ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടാ. ഓത്തിന് ഞാൻ അങ്ങോട്ടിപ്പം കൂടെ ആരുന്നാൽ എന്താ അല്ലേ? അതേ ഒരു കാര്യം, അമ്മായിയപ്പനെന്നോ മരുമോനെന്നോ ഒക്കെ ഫോണിൽ വെച്ച് കാച്ചെന്ന് കേട്ടു. അവളെ കല്യാണം കഴിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ ഞാൻ ഷിക്കാഗോയിലേക്ക് എഴുതും. മണ്ടത്തരം പറയാതെ ഇപ്പഴെഴുതുന്ന കാര്യമല്ല, റെസ്റ്റോറന്റിൽ പോകുമ്പോ ആരെങ്കിലും എഴുതുവോ? നീ നടന്നേ. ഏത് റെസ്റ്റോറന്റിലേക്കാ? ലേക്ക് വ്യൂ. ഓ അവിടെ ഒരു സുഖമില്ല, കൈനടി പോവാം. എനിക്ക് അവിടെ ഇഷ്ടമല്ല. എലൈറ്റ് ആണോ? വേണ്ട. എലൈറ്റ് എന്താ കുഴപ്പം? കൈനടിക്ക് എന്താ കുഴപ്പം? തർക്കം വേണ്ട, ആദ്യം ലേക്ക് വ്യൂ പിന്നെ എലൈറ്റ്, അത് കഴിഞ്ഞ് കൈനാടി. അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം പിന്നീട് എങ്ങോട്ട് പോണു. എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, നീ ഒന്ന് ഇറങ്ങി തള്ളിക്കേ. തള്ളാനോ? ഞാൻ ഒറ്റയ്ക്കോ? പിന്നല്ലാതെ ഇറങ്ങ്. എന്തൊരു കഷ്ടമായി പോയി നോക്കിക്ക്. നല്ലപോലെ തള്ളടാ. നല്ല പിന്നെ ചീത്തയിട്ടാ തള്ളുന്ന. നീ തള്ളിക്കോ തള്ളിക്കോ. രണ്ടു പേർക്ക് ബട്ടൂര ചില്ലി ചിക്കൻ. ഓക്കെ. നോനോ എനിക്ക് ചപ്പാത്തി വെജിറ്റബിൾ കറി. ചപ്പാത്തി വെജിറ്റബിൾ കറി എനിക്ക് വേണ്ട. എനിക്ക് വേണം. ഓക്കെ, അവിടെ ചപ്പാത്തി വെജിറ്റബിൾ കറി, എനിക്ക് ബട്ടൂര ചില്ലി ചിക്കൻ. കുടിക്കാൻ? കുടിക്കാൻ രണ്ട് സേമിയ പായസം. സേമിയ പായസം? അയ്യേ ആർക്ക് വേണം? എനിക്ക് ഫ്രഷ് ലെമൺ മതി. എനിക്ക് സേമിയ പായസം വേണം. ഇവിടെ ഫ്രഷ് ലെമൺ, എനിക്ക് സേമിയ പായസം. ശരി. സേമിയ പായസം ഇത് വലിയ പ്രശ്നമാകും. എന്താ? അല്ല രണ്ടുപേർക്കും രണ്ടടുക്കള വേണ്ടി വരും എന്ന് പറയായിരുന്നു. നമുക്കൊരു കോംപ്രമൈസിന് ശ്രമിച്ചാലോ? കോംപ്രമൈസോ? ഈ ഫാമിലി ലൈഫില് കോംപ്രമൈസ് ആവശ്യമാണെന്നാണല്ലോ. എന്റെ ബട്ടൂര ഞാൻ പിൻവലിച്ച് ചപ്പാത്തി ആക്കുന്നു, പകരം നിലീനയുടെ വെജിറ്റബിൾ കറി പിൻവലിച്ച് ചില്ലി ചിക്കൻ ആക്കുന്നു. ഇഷ്ടാണെന്ന് വിചാരിച്ച് എന്റെ ടേസ്റ്റ് ഒന്ന് സറണ്ടർ ചെയ്യാൻ എനിക്ക് പറ്റില്ല. എന്നാ എനിക്കും പറ്റത്തില്ല? എന്നാ മിണ്ടാതിരി. നീ മിണ്ടാതിരി. നീയും ബ്ലേഡി ഇന്ത്യൻസ് ഒരുത്തിനെ നിർത്തുന്നില്ല. അവരിപ്പോ ഓർഡർ ചെയ്ത് തീറ്റ തുടങ്ങി കാണും. ഹലോ. ഹായ് ലീനയോ. ഹലോ. എന്താ ഇവിടെ?
ലീമയെ വഴി വരുമെന്ന് എനിക്കറിഞ്ഞുകൂടെ? ഓഹോ, അതുമല്ലോ. ലീമയെ ആദ്യം കണ്ട നിമിഷം മുതൽ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. കളറായിരുന്നു? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നശിപ്പിച്ചല്ലോ. അതൊക്കെ പോട്ടെ, ഇപ്പൊ അങ്ങോട്ടാ. ലീമയ്ക്ക് അങ്ങോട്ട് പോകാനാണ് ഇഷ്ടം, അങ്ങോട്ട് പോകാനാണ് എന്റെ ഇഷ്ടം. വരൂ, കയറിക്കോളൂ. താങ്ക് യു. ഇവിടെ അല്ല, ബാക്കിൽ. ഓ, കറക്റ്റ് കറക്റ്റ്. ബില്ല് ഞാൻ പേ ചെയ്യാം. ഞാൻ പേ ചെയ്യാം. ക്ഷണിച്ചത് ഞാനാണ്, അതുകൊണ്ടാ ഞാൻ വന്നത്. അപ്പൊ ഞാൻ പേ ചെയ്യാം. ഈ ബില്ല് എനിക്ക് പേ ചെയ്യണം. അടുത്ത ഡെബിറ്റ് ചെയ്തോ. ഈ ബില്ല് ഞാൻ പേ ചെയ്യും. ഞാൻ പേ ചെയ്യും. തമാശക്കാരാ, ഇവന്റെ ചിലനേരത്തെ പ്രവൃത്തികൾ കാണുമ്പോഴേ ചിരിച്ചിരിച്ചിരിച്ചും മണ്ടപ്പും. അതല്ലേ ഞാൻ ഇവനെ വിടാതെ പിന്നാലെ കൂടിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ബില്ലിന്റെ പ്രശ്നം അത് ഞാൻ സോൾവ് ചെയ്യാം. വഴിയുണ്ട്, വഴിയുണ്ടെന്നേ. ബെറർ, കമാൺ. ആ, രണ്ട് ഫ്രൈഡ് റൈസ്, മൂന്ന് നൂഡിൽസ്, നാല് ചില്ലി ചിക്കൻ, പത്ത് ചപ്പാത്തി. ആ, എല്ലാ ബില്ലും കൂടെ ഒരുമിച്ച് ചെയ്തോളൂ. ഇനി ആരാന്ന് വെച്ചാൽ ബില്ല് പേ ചെയ്തോളൂ, പ്രശ്നം തീർന്നില്ലേ. അയ്യോ, ഐസ്ക്രീം പറയാൻ മറന്നുപോയി. ബെറർ, ആ, ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം, വിത്ത് കരാമൽ കസ്റ്റാർഡ് വിത്ത് ട്രിപ്പിൾ പുഡിംഗ്. എബി അവർ പോയി സർ. പോയല്ലേ. എനിക്ക് വയറ്റിന് നല്ല സുഖമില്ല, ഒരു ചായ മാത്രം മതി. സാർ, ബില്ല്. ബില്ല് നില്ല്, ചെല്ല്. ബാലൻസ്? ആ, ബാലൻസ് നിങ്ങൾ എടുത്തോളൂ. ടിപ്പ് 22 രൂപ. ഇങ്ങോട്ട് വരണം. 22 രൂപ അങ്ങോട്ട് വരണോ? ആ. അങ്ങനെ അങ്ങ് കൊണ്ടുപോയാലോ. പിന്നെന്ത് വേണം? എന്ത് വേണോന്ന് ചോദിച്ചാ ഇനി വന്ന്. എന്ത് വേണം? ഇനി വന്ന് അടുത്ത് വാ. നിലീന, പ്ലീസ്. ആ, കടവാട്ട് വന്നാ മതി, വൈകുന്നേരം അവൻ തിരിച്ചു വന്നേക്കാം. ഈ കവള് ഫ്രീ ആയിരിക്കും, എവിടെ നോക്കും. നിനക്കിത് എന്തിന്റെ നെങ്ങളിപ്പ? രാവിലെ ജിംനേഷ്യത്തിൽ പോകുന്നുണ്ട്, അതിനിടെ കൂടെ ഓട്ടവും വെടിയും വെക്കണം. ഇട്ടൊന്നും പറയണോ? ഞാൻ നിർബന്ധിച്ചില്ലല്ലോ. അതങ്ങ് വള്ളി പറഞ്ഞാ മതി. അങ്കിളും ആന്റിയും എനിക്ക് സ്റ്റേറ്റിൽ നിന്ന് ചെലവിന് അയച്ചിരുന്നത് നിന്നെ ഫോളോ ചെയ്യാനാ. എന്നാ പിന്നെ വാജ ഒഴിക്കാ, കൂടെ വാ. എന്റെ കർത്താവ്, എന്തെല്ലാം പണി ചെയ്യണം. രാവിലെ എഴുതേക്കണം, കാപ്പി ഉണ്ടാക്കണം, മാർക്കറ്റിൽ പോണം, ഇതെല്ലാം ചെയ്യാം. പക്ഷെ ഓടാ മാത്രം. ഞാൻ അമേരിക്ക പോണ്ടേ? അമേരിക്കയിൽ ഓടിയാണോ പോകുന്നത്? ഫ്ലൈറ്റിനല്ലേ. ആ, ഞാനില്ല. നീ ജിംനേഷ്യത്തിൽ കാണുമല്ലോ. ആ, ഞാൻ വീട്ടിൽ കാണും. ഹലോ, ഹലോ, ഐ ആം പീറ്റർ. അത് പിന്നെ ഓർമ്മിപ്പിക്കണം സാറേ. ഓർമ്മയുണ്ടല്ലേ, പിന്നെ മറക്കാൻ പറ്റുമോ? സ്വപ്നം ഇപ്പഴും കാണാറുണ്ടല്ലേ. പിന്നെ കണ്ണാടി ഇപ്പഴും കയ്യിലുണ്ടോ? കണ്ണട ചുമ്മാ തമാശക്ക്. രാവിലെ ഓടാൻ ഇറങ്ങിയതാണോ? അല്ല, വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതാ. ഈ വയറും കൊണ്ട് എങ്ങനെയാ ഓടുന്നേ? വയറും കൊണ്ടല്ലോ, കാലും കൊണ്ടല്ലേ ഓടുന്നത്. എന്തെയ്യുന്നു? ഓടുന്നു. അയ്യോ, അതല്ല ചോദിച്ചത്. പിന്നെ ഓ, നിങ്ങൾ പറഞ്ഞു വരുന്നു. ഓ, എന്റെ പപ്പയും മമ്മയും സ്റ്റേറ്റ്സിലാ. പപ്പ ഒരു ഹോട്ടൽ കോംപ്ലക്സിൽ എംഡിയാ, ഞാനൊരു ഒറ്റ മകനാ. പിന്നെ എന്റെ കൂടെ ഒരുവനുണ്ടല്ലോ, കന്നഡ എബി. അവൻ എന്റെ കൂടെ കൂടിയിരിക്കുക, അമേരിക്കയിൽ പോകണമെന്നും പറഞ്ഞു. സംഗതി തീറ്റ പണ്ടാരമാണെങ്കിലും അവൻ നല്ലപോലെ കുക്ക് ചെയ്യും, എല്ലാ പണികളും ചെയ്യും. നല്ലൊരു പ്ലെയറാ. എന്ത് പ്ലെയർ? സപ്ലയർ. എനിക്ക് വേണമെങ്കിൽ നാളെ തന്നെ സ്റ്റേറ്റ്സിൽ പോകാം. എന്നിട്ടെന്താ പോകാത്തത്? പാവം എബി, അവന്റെ ജോലി കൂടി ഒന്ന് ശരിയാവട്ടെ എന്ന് കരുതി. ആക്കപ്പോട്ടെ, ലീമ എന്റെ കൂടെ സ്റ്റേറ്റ്സിൽ വരുന്നു. ഓ, വരാമല്ലോ. ആ പിന്നെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, സുന്ദരമായ ഒരു സ്വപ്നം. എന്ത് സ്വപ്നം വേണ്ടത്? 1000 കുതിരകളെ കൊണ്ട് പൂട്ടിയ ഒരു സ്വർണരഥം, അതിൽ ലോകത്തിന്റെ മുഴുവൻ രാജാവായി ഞാൻ. ഞാൻ മാത്രമല്ല, തൊട്ടരികിൽ എന്റെ പ്രിയപ്പെട്ട റാണിയുമുണ്ട്. ഭൂമിയിലെ ഏറ്റവും വലിയ സുന്ദരിയാണ് അവൾ.
അവളുടെ കരുനീല കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാൻ എന്തു രസമാണെന്നോ. എന്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കും പോലെ അല്ലേ? ഏയ്, നിന്റെ കരുനീല കണ്ണല്ലല്ലോ ഇത്, വേറെ, ഇത് ഭയങ്കരം. മതി, എനിക്ക് കേൾക്കണ്ട. ദൈവം മുഴുവൻ കേൾക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ, കണ്ട പെണ്ണുങ്ങളൊക്കെ സ്വപ്നം കണ്ട കാര്യം എന്തിനാ എന്നോട് പറയുന്നേ? ചേടാ, സ്വപ്നം കാണുമ്പോ ഇന്നയാളെ തന്നെ കാണണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റൂ? എബിക്ക് എന്നോട് ഇഷ്ടമല്ല എന്നിട്ടാ. മുഴുവൻ പറയുന്ന കേൾക്ക്. സൂക്ഷിച്ച് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് അവളുടെ കയ്യില് വെഞ്ചാമരം. വെഞ്ചാമരം? അത് വെറും തോഴിയായിരുന്നു. തോഴി ഇത്രക്ക് സുന്ദരിയായപ്പം റാണി എത്ര സുന്ദരിയായിരുന്നു. അപ്പോഴതാ വരുന്നു റാണി, സ്വർണ പരവതാനിയിലൂടെ നടന്ന് നടന്ന്, സ്വർണ ഉടയാടകൾ, സ്വർണ തലമുടി, സ്വർണ ചെരുപ്പ്. റാണി മെല്ലെ പുഞ്ചിരിച്ചു. സ്വർണ പല്ല്. ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോ അത് നീയായിരുന്നു. ഈ നീലി എന്റെ സ്വപ്നങ്ങളിൽ നിന്നും നീലി മാത്രമേ ഉള്ളൂ. സ്റ്റോപ്പ്, സ്റ്റോപ്പ് ഇറ്റ്. ഹലോ. ഹലോ, മിസ് രവി അല്ലേ? അതെ, ഞാൻ ഡാനിയൽ ഡിസൂസ, വയലിൻ ട്യൂട്ടർ. വെറുതെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാന്ന് വിചാരിച്ചു. ആ, പിന്നെ ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ സംസാരിക്കാനുണ്ടായിരുന്നു. വിരോധമില്ലെങ്കിൽ നമുക്ക് നടക്കാം. എന്താ? ഏ, ഓക്കെ. എബി ഇവിടെ വന്നിട്ട് അധികം നാളായില്ല അല്ലേ? ഒരു മൂന്നാല് മാസമായി. ഞാനിവിടെ വന്നിട്ട് രണ്ടു വർഷം കഴിഞ്ഞു. സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു വർഷം. നിലീനെ അറിയും അല്ലേ? അറിയും. ഷീസ് മൈ സ്റ്റുഡന്റ്. എന്റെ വയലിൻ ക്ലാസ്സിലെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള കുട്ടിയാണവൾ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ? ഐ മീൻ ലവ് അഫെയർ? എന്തിനാ അതൊക്കെ അറിഞ്ഞിട്ട്? അല്ല, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലും അതിനൊരു മൂന്നാല് മാസ പഴക്കമല്ലേ കാണൂ. തുടക്കത്തിലേ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുക, ഞങ്ങളുടെ വഴി നേബി ഒന്ന്. ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് കരുതിയാ മതി. നിങ്ങളവളെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല, പക്ഷെ ഞാൻ തെളിച്ചങ്ങ് പറയാം. നിലീന എന്റെ സ്റ്റുഡന്റ് മാത്രമല്ല, എന്റെ എല്ലാമാണ്. ഞങ്ങൾ പലപ്പോഴും തനിച്ച് കണ്ടുമുട്ടാറുണ്ട്. ഈ കഴിഞ്ഞ ഞായറാഴ്ച പോലും എന്റെ സ്ഥാപനത്തിൽ ഞങ്ങൾ ഒത്തുചേർന്നു. നിലീന എന്റെ അറിയപ്പെടാത്ത ഭാര്യയാണ്. യു ബ്ലഡി ബാസ്റ്റർഡ്. തോന്നിയതാ പറയുന്നോട. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന കാമുകിയെ കുറിച്ച് അറിയുമ്പോ ഏതൊരു ചെറുപ്പക്കാരനും ഉണ്ടാകാവുന്ന വികാരം അതെനിക്ക് മനസ്സിലാവും. ഐ കൻ അണ്ടർസ്റ്റാൻഡ്. സോൾ റൈറ്റ്, പോട്ടെ. Yes, Peter here. നിനക്ക ആ പെണ്ണ്? ഞാനിവിടെ ഇല്ലെന്ന് പറ. എബി ഇവിടെ ഇല്ല കേട്ടോ. എവിടെ പോയി? ഇവിടെ കിടപ്പുണ്ട്. ഞാൻ അറിയാതെ. ഇതെന്താ എബി? ഞാൻ വിളിച്ചപ്പോഴൊന്നും എബി ഫോൺ എടുത്തില്ല. എന്താ ഇങ്ങനെ? ഇന്ന് വയലിൻ ക്ലാസ്സിൽ പോയില്ലേ? പോയി. ഇപ്പൊ ഞാൻ അവിടുന്ന് വരുന്നേ. ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ട് ക്ലാസ്? ശനിയും ഞായറും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. അപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച അവിടെ പോയിരുന്നു എന്തിനാ? അത് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ക്ലാസ്? യഹൂദി മെങ്കുവിൻ വന്നിരുന്നോ ക്ലാസ് എടുക്കാൻ? അതോ ലാൽഗുടിയോ? ഡാനിയലും നീയും തനിച്ചുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ് അല്ലായിരുന്നു അവിടെ? എന്റെ എബി ഇത്ര ചീപ്പ് ആകരുത്. നിന്റെ എബിയോ? അപ്പൊ ഡാനിയൽ നിന്റെ ആരാ? എന്റെ വയലിൻ ട്യൂട്ടർ. എങ്കിൽ ഞായറാഴ്ച അവിടെ എന്താണ് സംഭവിച്ചത്? വിളിക്കണ്ട, ഡാനിയൽ എന്നെ കണ്ടു. അയാൾ എല്ലാം എന്നോട് പറഞ്ഞു, നീ അയാളുടെ അറിയപ്പെടാത്ത ഭാര്യയാണെന്ന്. ഭാര്യല്ലേ?
അയാളോട് ചോദിച്ചു നോക്ക്, ഞായറാഴ്ച വയലിൻ ക്ലാസ്സിൽ എന്താ ഉണ്ടായിരുന്ന? ഇനി നിന്നെ കാണാൻ നിലയിന് വരില്ല, ഒരിക്കലും വരില്ല, ഒരിക്കലും. കണ്ണേ കൊള്ളേണ്ടത് പുരികത്തെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഒരു ബാധ ഒഴിഞ്ഞു കിട്ടി. ഓ ഓ, ഞായറാഴ്ച എന്താ സംഭവിച്ചത്? ഞായറാഴ്ച എന്ത് സംഭവിച്ചു? ഞായറാഴ്ച എന്താ സംഭവിച്ചെന്ന് പറയാൻ നീ പറയില്ലല്ലേ? എന്നെ ഒന്നും ചെയ്യരുത്, ഞാനെല്ലാം പറയാം. ഞാൻ മാർക്കറ്റിൽ നിന്ന് വരുന്ന വഴി നിലീന വയലിൻ ക്ലാസിന്റെ ഗേറ്റ് കടന്നു പോകുന്നതുണ്ട്. അവളുടെ പുറകെ നീയും വന്നേക്കുമെന്ന് കരുതിയാ ഞാൻ അവിടെ കയറിയത്. എന്താ മാസ്റ്റർ, സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റു കുട്ടികളൊന്നും കാണുന്നില്ലല്ലോ. അവരൊക്കെ വരും, അതിനു മുമ്പ് കുട്ടിക്ക് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം പഠിപ്പിച്ചു തരാം. എന്താ? കുട്ടിയൊന്ന് വായിക്കൂ. അങ്ങനല്ല, ഹോൾഡ് ലൈക്ക് ദിസ്. ആരെയാ വേണ്ടത്? അതെ, ആ ഇഞ്ചക്ഷൻ തന്നെ കണ്ടിന്യൂ ചെയ്താ മതി. ആ അതെ, ശരി, ഓക്കെ. വാട്ട്സ് റോങ് വിത്ത് യു? രണ്ടു മൂന്ന് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, കുട്ടി മൂഡ് ഓഫ് ആണ്. നീ ഇപ്പൊ വയലിൻ ക്ലാസ്സിൽ പോവാറല്ലേ? നല്ല സുഖമല്ല അങ്കിൾ. എന്നിട്ട് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഞാനും അത് തന്നെ ചോദിക്കാണ്ടിരുന്നതാ. കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്, നമ്മളോട് പറയാത്തതാ.
എന്താ മോളെ, ഞങ്ങളൊക്കെ അന്യരാണോ? അത് ഇല്ല, ഒരു ചെറിയ തലവേദന. സാരമില്ല. സാരമില്ലേ? സാരമില്ലെന്ന് കുട്ടിയെ തീരുമാനിക്ക. മരുന്ന് കൊടുത്ത് ഉമ്മ മേനെ ഉണ്ടായിക്കാം. പുറത്തോടെ ഇങ്ങനെ ഇരിക്കണ്ട. ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്. അനാവശ്യം പറഞ്ഞ അടിച്ചിന്റെ പല്ലിയാൻ തെറിപ്പിക്കും.
വേലി കിടന്ന പാമ്പിനെ എടുത്ത് പോക്കറ്റിലിട്ടു എന്ന് പറഞ്ഞ പോലെയായി. പോക്കറ്റിലല്ലടാ. എനിക്ക് അത്രേ വിവരമുള്ളൂ. നീ വിഷയം മാറ്റല്ലേ, വിഷയം മാറ്റല്ലേ. ഈ പോക്ക് പോയാ നീ ഇടി കൊടുത്തും വാങ്ങിയും ഇവിടെ കൊണ്ട് അവസാനിക്കും. എന്റെ അമേരിക്ക എന്നു മുതലാ സാറിന്റെ അമേരിക്ക ആയത്? കളിയാക്കണ്ട, കളിയാക്കണ്ട. ഇതിനെല്ലാം ഞാൻ എണ്ണി എണ്ണി നിന്നെ കൊണ്ട് കുറയിക്കും. വരുന്നുണ്ട് കൈ നെറ്റിക്ക് ഹോണ്ട. അടുത്ത അടി കൊള്ളാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കോ. എനിക്കവളെ കാണുന്ന തന്നെ കലിയ. അവളുടെ ഒരു ഇളക്കവും മറിച്ചിലും മുഖോടച്ച് ഒരറ്റടി കൊടുക്കാനോ തോന്നുന്നത്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇന്നു മുതൽ അവളുമായിട്ടുള്ള സകല ബന്ധങ്ങളും അവസാനിപ്പിച്ചോളണം. ഭാവിയിലെ രണ്ട് അമേരിക്കൻ പൗരന്മാരാ, അത് നീ മറക്കരുത്. എന്തിനാ അയാളുമായി വഴക്കുണ്ടാക്കാൻ പോയത്? അയാൾക്ക് വട്ടാണെന്ന് അറിഞ്ഞൂടെ? അതിനിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇതിവിടെ ഡെയിലി ഉള്ള പരിപാടിയാ, ബോഡി മസാജ്. ഇവനിവിടെ മൂന്ന് നേരം ചുമ്മാ ചാപ്പാടിച്ചു നടക്കുന്നല്ലേ, എന്തെങ്കിലും വ്യായാമം വേണ്ടേ? ആ മസാജ് തുടർന്നുള്ളൂ. ഒന്ന് പോരാ. ഇനി ഇതുമാതിരി പോക്കെടുത്തുമായി നടന്ന പിന്നെ ഞാനുണ്ടാവില്ല എബിയുടെ കൂടെ. എന്താ ആ തുണി ഭയങ്കര റഫ്? തുണി മാറ്റ്, തുണി മാറ്റ്. കൈവച്ചൊന്ന് തിരുമ്മി നോക്കിയേ, ചിലപ്പോ ശരിയാവും. ഞാൻ പറഞ്ഞില്ലേ ശരിയാവുമെന്ന്? ഒന്നുകൂടെ അമർത്ത്, ഇപ്പൊ കൊള്ളാം. അത്രക്കൊന്നുമില്ല, കൂടുതൽ അഭിനയിക്കണ്ട, ഇത്ര അമർത്തിയാ മതി. അല്ല ഞാൻ ആലോചിക്കായിരുന്നു. എന്താ? ലോകത്തുള്ള വലിയ വലിയ കുസ്തിക്കാരന്മാരെയൊക്കെ വിളിച്ചോണ്ട് വന്ന് ഇടക്കിടക്ക് ഇങ്ങനെ ഇടി കൊണ്ട് കിടന്നാ കൊള്ളാവും. അതെന്തിനാ? അല്ല പിന്നെ അമൃതിനേക്കാൾ വീര്യമുള്ള നിലീനയുടെ കൈകൾ കൊണ്ട് ഇങ്ങനെ മൃതസഞ്ജീവനി പോലെ ഇങ്ങനെ. ഞാൻ വിവാഹം കഴിച്ചു പോകുന്നതിൽ അങ്കിളിന് വല്ല വിഷമമുണ്ടോ? ഡാഡി എനിക്കൊരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ട് അങ്കിൾ എന്താ എന്നോട് പറയാതിരുന്നേ? എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്ക് വിവാഹം കഴിക്കാനുള്ള പ്രായമായില്ലേ? അതോ ഈ പയ്യൻ അങ്കിൾ ഇഷ്ടായില്ലേ? അതൊന്നല്ല, തിരക്കാനേ മറന്നാ. എന്നാ ഈ ആലോചന പ്രൊസീഡ് ചെയ്യണ്ട, എനിക്ക് ഇഷ്ടല്ല, അതുകൊണ്ടാ. ഇങ്ങനൊരു ലെറ്ററും ഫോട്ടോയും വന്നിട്ട് എബിയെ ഞാൻ അറിയിച്ചില്ലെന്ന് പരാതി വേണ്ട. അപ്പോ വളരെ സീരിയസ് ആയിട്ട് ആലോചനകൾ നടക്കുന്നുണ്ടല്ലേ? ബിസിനസ് കാര്യങ്ങൾ മാത്രമേ ഡാഡിയുടെ മനസ്സിലുള്ളൂ എന്നാ ഞാനും ഇതുവരെ കരുതിയിരുന്നേ. എന്തിനാ കീറുന്നത്? നിന്റെ ഡാഡിയെ ഒന്ന് കാണണം. വിവാഹക്കാര്യം സംസാരിക്കാനാണോ? അതെ, നിന്റെ പേരുമായി ബന്ധപ്പെടുത്തി മറ്റൊരാളുടെ പേര് ആലോചിക്കുന്ന പോലും എനിക്കിഷ്ടമല്ല. എന്നാലേ സാറ് വലിയ പാട്ടുകാരനാണ്, ചിത്രകാരനാണ് എന്നൊന്നും പറയണ്ട. കളിയാക്കുവാണോ? എബിയുടെ എടുത്തുചാട്ടം കൊണ്ട് നെഗറ്റീവ് ഡെസിഷനാണ് ഡാഡിയിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുന്നത് എന്റെ എബി ആയിരിക്കും. നിന്നെ പോലൊരു തന്റേടി പെണ്ണിനെ വളച്ചെടുക്കാമെങ്കിൽ നിന്റെ തന്തപ്പടിയെ പാട്ടിലാക്കാനും എബിക്കറിയാം. ഞാൻ ഏറ്റന്നേ. കാര്യം അവിടം വരെ എത്തിയോ? എന്റെ അമേരിക്കൻ പ്രോഗ്രാം കൊളമാകുമോ? ഇതാണോ കൺസൈൻമെന്റ് ഫയൽ? പർച്ചേസ് ഫയലല്ലേ സാർ ചോദിച്ചത്? ആരോട്? നിങ്ങളോട് ഞാൻ അങ്ങനെ ചോദിച്ചോ? കൺസൈൻമെന്റ് ഫയൽ ഇപ്പൊ കൊണ്ടുവരാം സാർ. ഇവിടെ ഇങ്ങനെ ഫയൽ പറഞ്ഞു തരുമോ? ഗംഗാധര മേനോൻ സാർ അകത്തുണ്ട്. ഫയലിവിടെ വെച്ചിട്ട് സെനയോട് വരാൻ പറയും. ഐ ആം എബി. സോറി, ഞാൻ സ്റ്റാഫാണ്, തിരിച്ചു ഇരിക്കൂ. താങ്ക്സ്. ഞാൻ എബി. അത് പറഞ്ഞല്ലോ. എവിടെ നിന്ന് വരുന്നു, എന്ത് വേണം? നിലീന. നിലീന? നിലീനെ ഞാൻ അറിയും. എങ്ങനെ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്, സ്നേഹമാണ്. അപ്രേ കുറച്ചു നേരത്തേക്ക് ആരെയും കൂട്ട് കടത്തി വിടണ്ട. ശരി സർ.
എന്ത് ചെയ്യുന്നു? പെയിന്ററാണ്, ചിത്രകാരൻ. നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പേരൻസ് ഒക്കെ അമേരിക്കയിലാണല്ലേ. നിനീനെയും നിങ്ങളും തമ്മിൽ പ്രേമമാണെന്ന് പറയാനാണോ വന്നത്? അത് എനിക്കവളെ വിവാഹം ചെയ്യണം. നിലീനയുടെ കത്തുണ്ടായിരുന്നു, അതിലവളെല്ലാം വിശദമായി എഴുതിയിരുന്നു. വിവാഹത്തിൽ സമ്മതമല്ലെങ്കിലും യവി വരുമ്പോൾ റാഷായി പെരുമാറുമെന്ന് അതിലവൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ റാഷായില്ലല്ലോ. ഏയ്, ഇല്ല. ഇന്ന് തന്നെ ഒരു തീരുമാനവുമായി മടങ്ങാം എന്ന പ്രതീക്ഷയോടാണോ യവി വന്നത്? അല്ല, എനിക്കൊന്ന് ആലോചിക്കണം. തീരുമാനം ഞാൻ ഡോക്ടർ സച്ചിദാനന്ദനെ അറിയിക്കാം. ടേക്ക് യുവർ ഓൺ ടൈം. പക്ഷേ മറുപടി യെസ് ആയാലും നോ ആയാലും നീലിയെ ഞാൻ വിവാഹം കഴിക്കും. എത്തിയോ? യാത്രയൊക്കെ സുഖമായിരുന്നോ? ഗുഡ് മോർണിംഗ് അങ്കിൾ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. അങ്കിൾ വല്ലാതെ പൊക്കം വെച്ചു, വെട്ടിയൊക്കെ ഇറക്കണ്ടേ? ഇറക്കണ്ടേ? പൊട്ടിക്കാതെ നോക്കണേ. അതൊക്കെ ഞാൻ ഏറ്റു ആന്റി. അയ്യോ, കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ വിളിച്ചറിയിച്ചു എന്ന് പറഞ്ഞ എബി എന്നെ കൊല്ലും. ഡാഡി മമ്മി എന്താ ഒരറിയിപ്പും ഇല്ലാതെ? അറിയേണ്ടത് അറിഞ്ഞു. ഒരു പ്രതീക്ഷയില്ലാതെ പെട്ടെന്ന് ഇങ്ങനെ കയറി വന്നല്ലേ ആന്റി. നീ വിളിച്ചു പറഞ്ഞല്ലേ, പിന്നെ ഡാഡി പറഞ്ഞോ? അത് വല്ല റോങ് കോൾ ചെയ്യുന്നതായിരിക്കും. നീ ഈ കല്യാണം കലക്കും അല്ലേ? ഈ കല്യാണം ഞാൻ കലക്കും. ഭാവിയിലെ രണ്ട് അമേരിക്കൻ പൗരന്മാരെ നിൽക്കുന്നത്. ഈ കല്യാണം നടന്നാൽ എല്ലാം കൊളാവും. ഈ കല്യാണം ഞാൻ മുടക്കും. ഇത് വെറും സാമ്പിള്, ബാക്കി ഞാൻ തിരിച്ചു വന്നിട്ട്. ഈ സാമ്പിൾ ഒക്കെ മൂന്ന് ലാർജ് അടിച്ച് ഞാൻ തിരിച്ചു വന്നൊരടിയുണ്ട്. അതാണ് ശരിക്കുള്ള അടി. ഒന്നക്കരെ എത്താൻ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കണം. ഓക്കെ, പപ്പയോടും മമ്മിയോടും ആലോചിക്കാതെ തീരുമാനം എടുക്കാറായി അല്ലേ മോനെ? പീറ്റർ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങളെല്ലാം അറിയുന്നു, അല്ലാതെ നിന്റേതായിട്ട് രണ്ടുപേരും ഞങ്ങൾ എഴുതാറില്ലല്ലോ. പീറ്റർ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ടല്ലോ. അങ്ങനെ മതിയെന്നാണ് നിനക്ക് തോന്നുന്നതെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് പറയാനാ? ആ, ഇനി പപ്പായും മോനും കൂടി ഒന്നും രണ്ടും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. നീ അവളെ ഒന്ന് വിളിച്ചേ. എന്തിനാ? പെണ്ണിന് ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ മോനെ. നീ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിനോട് ഞങ്ങൾ യോജിക്കില്ലെന്ന് നീ കരുതിയോ? അതാണോ ഞങ്ങളെ വിവരം അറിയിക്കായിരുന്നത്? നിനക്കൊരു കുടുംബ ബന്ധം ഉണ്ടാക്കി തരേണ്ട കടമ ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളുടെ അവകാശം കൂടിയാണ്. അത് നീ കണക്കിലെടുത്തില്ല. സോറി ഡാഡി. മോളിങ് അടുത്തുവാ. മോളുടെ പേരെന്താ? നിലീന. ഏതിനാ പഠിക്കുന്നത്? BSc ഫസ്റ്റ് ഇയർ കെമിസ്ട്രി. മോള് വേണം ഇനി ഇവനെ മര്യാദ പഠിപ്പിക്കാൻ. പടം വരക്കാനെന്ന് പറഞ്ഞ് നാടേറ്റാൻ പോവും. അപ്പൊ ഞാനും അങ്ങ് കൂടെ പോയാ പോലെ. ആ പീറ്ററെ, അങ്കിളിന് അധിക ദിവസോടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരുടെ വിവാഹത്തിനുള്ള ഏർപ്പാട് എത്രയും വേഗം ചെയ്യണം. അത് തന്നെ ഞാനും ആലോചിച്ചുകൊണ്ട് വരികയായിരുന്നു ആന്റി. ഈ വിളിക്കേണ്ടവരുടെ ലിസ്റ്റുകളൊക്കെ ഞാൻ ഇപ്പൊ തന്നെ കോളാക്കി തരാം. അല്ല, ശരിയാക്കി തരാം. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞില്ലേ ആന്റിക്കും അങ്കിളിനും ഒബ്ജക്ഷൻ ഒന്നും ഉണ്ടാവില്ലെന്ന്? ഇപ്പൊ ഡോക്ടർ സച്ചിദാനന്ദനെ ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് കാണാം. എന്താ അങ്കിൾ വല്ലാതെ? പെയിംഗസ്റ്റ് അല്ലേ? പെയിംഗസ്റ്റിന്റെ വിവാഹകാര്യത്തില് വീട്ടുടമസ്ഥന് കാര്യമില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ഞാൻ അവസാനം അറിഞ്ഞാൽ മതി എന്ന് വെച്ചു. അയ്യോ സോറി അങ്കിൾ. ഇറ്റ്സ് ഓൾ റൈറ്റ്. അങ്കിൾ എങ്ങനെ അറിഞ്ഞു? എബിയുടെ ഫാദർ ഹോസ്പിറ്റലിൽ വന്നിരുന്നു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്കിളിന്റെ ഒപ്പീനിയൻ എന്താ? എന്റെ ഒപ്പീനിയൻ നിന്റെ ഫാദറിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും എന്നോട് പറഞ്ഞൂടെ അങ്കിൾ? അങ്കിളിന് താല്പര്യമില്ല. ബട്ട് വൈ അങ്കിൾ? വാട്സ് ദ റീസൺ? താല്പര്യമില്ല, അത്ര തന്നെ. ചേടാ, വിവാഹത്തെ കുറിച്ച് ആലോചിക്കാമെന്നാണല്ലോ ഡോക്ടർ നിന്റെ പപ്പയോട് പറഞ്ഞത്. അതെ, പപ്പയോട് അങ്ങനെയാണല്ലോ പറഞ്ഞത്. അതൊന്നും എനിക്കറിയില്ല ഡോക്ടർ. അങ്ങനെ വല്ലാത്തൊരു മാറ്റം. ഇനിയിപ്പോ എബിയുടെ പപ്പ പറയുമ്പോ വലിയ പ്രോബ്ലം ആകുമല്ലോ. ദൈവത്തെ ഓർത്ത് നീ ഇതൊന്നും പപ്പയോട് പറയരുത്. ഡോക്ടർ അങ്കിള് പറയുന്നത് പോലെ ഡാഡി കേക്കൂ. ഡോക്ടറെ എതിർക്കാനുള്ള കാരണം എന്താണെന്ന് അറിയണമല്ലോ. ഞാൻ ചോദിക്കാം. നീ എടുത്തിയാടി സംഗതി വഷളാക്കണ്ട, അതിന് വഴിയുണ്ട്. എന്ത്? ഡോക്ടറോട് ഞാൻ ചോദിക്കാം. അകത്തോട്ട്. അങ്ങനെ അങ്ങോട്ട് പോയാ മതിയോ? ആത്മഹത്യ ചെയ്യാൻ പോയാ എന്നെ പിടിച്ചോണ്ടോ നീ സ്റ്റൂളിലിരുത്തി എന്തിനാണെന്ന് അറിയോ? അറിയാം. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ ആസ്പത്രി കണ്ണു കെട്ടാതിരിക്കാൻ.
മ്യൂസിക്കിനെ കുറിച്ചും പെയിന്റിങ്ങിനെ കുറിച്ചും വലിയ വാചകമൊക്കെ അടിക്കുന്ന കേട്ടപ്പോ ഡോക്ടർക്ക് കുറച്ച് വിവരമുണ്ടെന്ന് വിചാരിച്ചത്. ഇപ്പൊ മറിച്ചു തോന്നാൻ, ഡോക്ടറുടെ ഡീലിംഗ്സിൽ ഞങ്ങൾക്ക് ഫീലിംഗ്സ് ഉണ്ട്. എല്ലാം മനസ്സിലാവുന്നിട്ട് ചോദിക്കുക, കേവലം ഒരു സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിന് എതിർ നിൽക്കാൻ, വാട്ട് ഇസ് ദ മോട്ടിവേഷൻ? എന്തെങ്കിലും അസുഖമുണ്ടോ? ഉണ്ട്, ഇതുവരെ ഇല്ല. എന്നാ നിങ്ങൾക്ക് പോകാം, ഇതെന്റെ കൺസൾട്ടിംഗ് റൂമാ, മാരേജ് ബ്യൂറോ അല്ല. ഇവിടെ ഗൈനക്കോളജി വിഭാഗം ഉണ്ടോ? എന്താ പ്രസവിക്കണോ? പ്രസവിക്കണമെന്നില്ലല്ലോ, പ്രസവ വിഭാഗമുള്ള ഒരു ആശുപത്രിയിൽ വെച്ച് കല്യാണക്കാരെ കുറിച്ച് സംസാരിക്കാമല്ലോ. അടുത്ത ആഴ്ച എബിയുടെ പപ്പയ്ക്കും അമ്മയ്ക്കും മടങ്ങി പോകണം. അതിനുള്ളിൽ ഈ വിവാഹം ഞാൻ നടത്തിയില്ലെങ്കിൽ ഡോക്ടർ എന്നെ രോഗി എന്ന് വിളിച്ചോ. പെറ്റി കിടക്കാൻ വന്നതല്ല ഞാൻ, പുറത്തു പോടോ. അതിന് ചൂടാവുന്നത് എന്തിനാ? പതുക്കെ പറഞ്ഞാ പോരെ. ഡോക്ടറുങ്കള് ഒരു കാര്യത്തിനെതിര് പറയുമ്പോ അതിന് തക്കതായ കാരണം ഉണ്ടാവുന്ന കുട്ടിക്ക് ഊഹിച്ചൂടെ? അതെന്തായാലും എന്നോട് തുറന്നു പറഞ്ഞൂടെ ആന്റി. എന്റെ പ്രയാസം ആന്റിയെങ്കിലും മനസ്സിലാക്കണം. ആന്റി അങ്കിളിനോട് പറഞ്ഞു നോക്കാം മോളെ. ഇതിനൊരു ഡിസിഷൻ എടുക്കേണ്ടത് നീയോ ഞാനോ അല്ല, ഇവളുടെ ഡാഡിയാണ്. നിന്റെ ഡാഡി നാളെ വരും, എന്നിട്ട് തീരുമാനമെടുക്കാം. അങ്കിൾ എന്നോട് തുറന്നു പറയൂ, എബിയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ? അവനിൽ എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ? മലകളും തടാകങ്ങളും ഒക്കെ ഉള്ളിടത്ത് ചുറ്റിത്തിരിയുന്ന ഒരു പെയിന്റർ, പേരൻസ് അമേരിക്കയിലാണ്. അതിനപ്പുറം അയാളെ കുറിച്ച് കുട്ടിക്ക് എന്ത് ഡീറ്റെയിൽസ് അറിയാം? അയാളുടെ പാസ്റ്റ് അറിയാവോ? പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ നോക്കി ഒരാൾ ഇഷ്ടപ്പെടാൻ ഒക്കോ അങ്കിൾ? ഒക്കോ ഇല്ല, പക്ഷെ ഒന്നിച്ചൊരു ലൈഫ് പ്ലാൻ ചെയ്യുമ്പോ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഏത് നിമിഷവും പിടിക്കപ്പെടാവുന്ന ഒരു ക്രിമിനലാണ് എബി എങ്കിലോ? പ്രഥമ ദൃഷ്ടിയ നിലീന എന്റെ പെയിങ് ഗസ്റ്റ് മാത്രമാണ്. അവളുടെ അച്ഛനെ എനിക്ക് നന്നായിട്ടറിയാം, എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ആരുടെ ഔദാര്യം സ്വീകരിക്കുന്ന സ്വഭാവക്കാരനല്ല അയാൾ. മോശമല്ലാത്തൊരു തുക നിലീനയുടെ ബോർഡിങ്ങിനും മറ്റുമായിട്ട് മാസാമാസം അയാൾ അയച്ചു തരാറുണ്ട്. ആ തുക അച്ഛനും മോളും അറിയാതെ ആ കുട്ടിയുടെ അക്കൗണ്ടിൽ തന്നെ നിക്ഷേപിക്കുകയാണ് ഞാൻ ചെയ്യാറ്. എന്തുകൊണ്ടാണെന്നറിയാവോ? ഇതൊക്കെ എന്നോട് പറയുന്ന എന്തിനാ? നിങ്ങളുടെ വിവാഹ പ്രശ്നത്തിനുള്ള എന്റെ ഇൻവോൾവ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ. ഒരു മകളുണ്ടായിരുന്നെ, ഞാൻ അവളെ എങ്ങനെ ഇഷ്ടപ്പെടുമായിരുന്നു, അതുപോലാണ് എനിക്ക് നിലീന. എന്നോട് വരാൻ പറഞ്ഞത്? ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഉപദേശിക്കാൻ, റിക്വസ്റ്റ് ചെയ്യാൻ. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ കാരണം എന്താണെന്ന് കൂടി പറയണം. അതറിഞ്ഞെങ്കിലേ പിന്മാറുമെന്നുണ്ടോ? കാരണം എന്ത് തന്നെയാലും പിന്മാറുന്ന പ്രശ്നമില്ല, ഞങ്ങൾ വിവാഹിതരാകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വിവാഹത്തിന് ശേഷം ഉണ്ടായേക്കാവുന്ന ഏത് ദുരന്തവും ഏറ്റുവാങ്ങാൻ എബി തയ്യാറാണോ? തയ്യാറാണ്. വരൂ. തലച്ചോറിലുണ്ടാകുന്ന ഒരുതരം ട്യൂമറുണ്ട്, വളരെ റയറാണത്. പുറമെ സിംറ്റം ഒന്നും കാണിക്കാത്ത ഈ ട്യൂമറ് ഇനോപ്പറബിളാ, എന്നുവെച്ചാൽ ഓപ്പറേറ്റ് ചെയ്ത് നീക്കം ചെയ്യാൻ പറ്റില്ല. ശരിയായ പേരോ മരുന്നോ ഇല്ലാത്ത ഈ അസുഖം പിടിപെട്ടാൽ രോഗി അധികം കാലം ജീവിച്ചിരിക്കില്ല. നിലീനയ്ക്ക് ഈ അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ എബി വിശ്വസിക്കും? നോ, നെവർ. ഞങ്ങളെ വേർതിരിക്കാൻ വേണ്ടി ഡോക്ടർ കള്ളം പറയുകയാണ്, ഞാനത് വിശ്വസിക്കില്ല. ായ ദിവസം നിലീനയുടെ തലച്ചോറിൽ എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടോന്ന് അറിയാനെടുത്ത സ്കാൻ ഫിലിമാണിത്. ഇതിൽ യാദൃച്ഛികമായി കണ്ടെത്തിയ ഈ സ്പോട്ട് ഞങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കി. അതുകൊണ്ട് ഞാനിത് വിദഗ്ധ ഒപ്പീനിയന് വേണ്ടി അയച്ചു. റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നപ്പോഴെല്ലാം അതൊരു ടെക്നിക്കൽ എററാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ പ്രാർത്ഥന ഫലിച്ചില്ല.
മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയായി അവളെ ആരെങ്കിലും നോക്കുന്നത് എനിക്ക് താങ്ങാനാവില്ല. അതുകൊണ്ട് ഈ വിവരം അവളുടെ ഡാഡിയെ പോലും അറിയിക്കേണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷെ ഈ വിവാഹത്തിന് മേനോന് എതിർപ്പില്ല എന്നറിഞ്ഞപ്പോ എനിക്കൊരു ചെറിയ സൂചന കൊടുക്കേണ്ടി വന്നു. ഇനി അവയ്ക്ക് എന്നെ വിശ്വസിക്കാമെങ്കിൽ ഇതിന് പിന്മാറണം. എന്റെ നീലി മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അതെ. അവൾ എത്ര നാൾ നമ്മളോടൊപ്പം ഉണ്ടാവും? കൂടിയാൽ 3 മാസം. അപ്പോഴേ ഞാൻ പറഞ്ഞത് അപ്പൊ വരാൻ താമസിക്കുന്ന ഒരു തുടങ്ങിയതാ. എനിക്ക് വേണ്ട. വേണമെങ്കിൽ വേണ്ട, ഞാൻ കഴിച്ചോളാം. ആ പിന്നെ നിലീനെ 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. ഡോക്ടറെ കാണാൻ പോയെന്ന് പറഞ്ഞപ്പോ അവള് വലിയ ടെൻഷനില്ല, വന്ന വേഗം കൊണ്ട് വിളിക്കാൻ പറഞ്ഞു. എന്താ ഇപ്പിയുടെ ശബ്ദത്തിനൊരു വല്ലായ്മ? ഒന്നുമില്ല. ഡോക്ടറങ്ങൾ എന്തു പറഞ്ഞു? ഡോക്ടർക്ക് സമ്മതമല്ല. റീസൺ പറഞ്ഞു. ഇപ്പി എന്താ മിണ്ടാത്തത്? അപ്പോ നമ്മൾ തീരുമാനം നീങ്ങ അല്ലേ? ഫലപ്രദമായ ചികിത്സകളൊന്നുമില്ലെന്ന് ഉറപ്പാണോ? ഇതുവരെ ഇല്ല, നാളെ ഉണ്ടായിക്കൂടുന്നില്ല. കൊടുക്കാവുന്ന മരുന്നുകള് സൂചന കണ്ടു തുടങ്ങിയപ്പോഴേ വൈറ്റമിൻസ് ആണെന്നും പറഞ്ഞ് ഞാൻ അവളെ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ട്. വിദേശത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയാലോ? കൊണ്ടുപോവാം എന്നേ ഉള്ളൂ. അതെന്താ? രോഗവിവരം അവളെ അറിയിക്കാൻ അത് ഉപകരിക്കും. അവൾ എത്ര നാൾ ജീവിച്ചിരിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്? കൂടിയ 90 ദിവസം. ഒരു ദിവസം മതി, ഒരൊറ്റ ദിവസം. അങ്ങനെ സംഭവിച്ചാൽ പോലും നിലീനെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഡോക്ടർ ഒരു കാര്യം ചെയ്യണം, അവളുടെ രോഗവിവരം എന്റെ പപ്പയും മമ്മി അറിയിക്കരുത്. എന്റെ നീലിക്കിനി കുറച്ചു ദിവസം കൂടി ഉള്ളൂ എന്ന് അവളും അറിയരുത്. നാളെ ഞങ്ങളുടെ വിവാഹമാണ്, രജിസ്റ്റർ ഓഫീസിൽ വെച്ച്. ഡോക്ടർ വരണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. നിൽക്കൂ. അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മകളെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്നത്? സഹതാപത്തിന്റെ പേരിലോ? അവളോട് പറഞ്ഞു പോയ വാക്കു പാലിക്കാനോ? അതോ എന്റെ പണം കണ്ടിട്ടോ? നിങ്ങളുടെ ഒരു പൈസ പോലും എനിക്ക് ആവശ്യമില്ല. വാക്കു പാലിക്കാനോ സഹതാപം കൊണ്ടോ അല്ല. ദൈവം എനിക്ക് വേണ്ടി കണ്ടെത്തിയ പെണ്ണാണ് അവൾ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചോളൂ. എനിക്കവളോട് ഇഷ്ടമാണ്, സ്നേഹമാണ്.
ഇന്നെന്താ സ്പെഷ്യൽ? ഇന്ന് സ്പെഷ്യൽ സേമിയ പായസം ഉണ്ടാക്കിയല്ലോ. അയ്യേ, സേമിയ പായസോ? അല്ലെങ്കിൽ വേണ്ട, എബിക്ക് സേമിയ പായസം ഇഷ്ടമല്ല. ആര് പറഞ്ഞു എനിക്ക് സേമിയ പായസം ഇഷ്ടമല്ലെന്ന്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സേമിയ പായസമാണ്. അപ്പൊ അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് ഞാൻ ഓർഡർ ചെയ്തപ്പോ എബി വേണ്ടെന്ന് പറഞ്ഞതോ? എന്ന്? ഓ, അന്ന് എനിക്ക് വയറിന് നല്ല സുഖമില്ലായിരുന്നു, അതുകൊണ്ടാ. എന്നാ ഞാൻ ഇപ്പൊ ഉണ്ടാക്കാം പായസം. ഇവിടെ ഉണ്ടാക്കാനാണോ? അതെല്ലാം വലിയ മെനക്കേടാ. ഹോട്ടലിൽ നിന്ന് ആവുമ്പോ നല്ല ഒന്നാം തരം പായസവും കിട്ടും, കൂടെ കടിക്കാൻ വല്ല ചില്ലി ചിക്കനോ ചിക്കൻ 65 വാങ്ങുകയും ചെയ്യാം. പായസത്തിന്റെ കൂടെ ചില്ലി ചിക്കൻ? അയ്യടാ അയ്യടാ അയ്യടാ. നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ ചെയ്തോളാം. അല്ലേ ബി, ഞാൻ അറിയാണ്ട് ചോദിക്ക, കല്യാണം കഴിഞ്ഞിട്ട് 2 മാസത്തോളായി, ഇത്രയും ദിവസം എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കാതെ എന്തിനാ ഞാൻ ചെയ്യേണ്ട പണികളൊക്കെ എബി തന്നെ ചെയ്യുന്നത്? സത്യം പറയാലോ, ഇത് ഭയങ്കര ബോറാ. ഞാൻ എന്ത് പറഞ്ഞാലും എബിക്ക് എപ്പോഴും ഒരു ചിരിയാ. നേരാണോ ഡോക്ടർ? അതെ, ഈ സ്റ്റേജിൽ കൺസീവ് ചെയ്യാന്ന് പറഞ്ഞ നിങ്ങൾ ഇത്ര കെയർലെസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? എന്നോട് മാത്രമല്ലേ പറഞ്ഞിരുന്നുള്ളൂ, നിലീനയ്ക്ക് ഇതറിയില്ലല്ലോ. ഏതായാലും 90 ദിവസമേ അവൾ ജീവിച്ചിരിക്കുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. അവൾ മരിക്കുന്നെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞ് അവളുടെ ഉള്ളിൽ ജീവനോടെ ഇരിക്കുമ്പോഴാവട്ടെ. ദേവി ഏതൊരു അബോർഷനെ കുറിച്ച് ചിന്തിക്കരുത്. പ്ലീസ്. എല്ലാവർക്കും ഫോൺ ചെയ്ത് പറയാം. നീലിയായിരിക്കോ നീലനായിരിക്കോ? ആരെയാ വേണ്ടത്? നീലി മതി. കൊച്ചു പാവാടയും ഒരു കുട്ടി ബ്ലൗസും ഇട്ട് പൊട്ടും തുടിച്ച് നടത്താൻ എന്ത് രസമായിരിക്കും അല്ലേ ബി?
ഞാൻ കുഞ്ഞായിരുന്നപ്പോ മമ്മി എനിക്ക് പണിയിപ്പിച്ചു തന്ന ഒരു സ്വർണക്കൊലുസുണ്ട്. ഡാഡിയോട് പറഞ്ഞ് അതിങ്ങോട്ട് എടുപ്പിക്കണം. നമ്മുടെ മൈനയ്ക്ക് അതിട്ട് കൊടുക്കാം അല്ലേ? സ്കൂളിൽ എബിക്ക് ഇഷ്ടമുള്ള പേരിട്ടോ. വീട്ടിൽ മൈനേന്ന് വിളിച്ചാ മതി. ഈ സമയത്ത് ഇതെല്ലാം അത്യാവശ്യം വായിച്ചിരിക്കേണ്ട ബുക്കുകളാ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വായിച്ചിരിക്കുമ്പോ ഞാനിവിടെ ഇരിക്കുന്ന അത്ര ശരിയല്ല. ഞാൻ പിന്നെ വായിച്ചോളാം. നിലീന, 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 നിലി, നിലീന. നീ ഇതെവിടായിരുന്നു നീലി? ആ അവിടെ നിന്നേ. ഒരു കാര്യം പറയട്ടെ നീലിമോളെ, ഇങ്ങോട്ട് നോക്കി. എനിക്ക് വിശക്കുന്നു, വല്ലതും താ. എനിക്ക് വിശക്കുന്നു ഒന്ന്. എന്നാ ഞാൻ പുറത്തു പോയി വല്ലതും കഴിക്കാം. ഞാനത് അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? എന്തിനാ ഇത് ഒളിച്ചു വെച്ചത്? അതാണോ? അത് ഡോക്ടർ നമ്മൾ തമ്മിൽ ഡോക്ടർ അങ്കിൾ അല്ല എന്നോട് പറഞ്ഞത്. പിന്നാരാ? പീറ്ററാ. പീറ്ററിനോട് കാര്യം പറഞ്ഞു? ആരെങ്കിലും പറയണോ? രണ്ടു മാസം അമേരിക്കയിൽ ചെന്ന് നിൽക്കാൻ നിർബന്ധിച്ചുകൊണ്ട് പപ്പയും അമ്മയും അയച്ച കത്ത് അയാള് കണ്ടു കാണും അല്ലെങ്കിൽ കാണിച്ചു കാണും. ആത്മാർത്ഥ സുഹൃത്തല്ലേ. മൂന്ന് കത്ത് വന്നു, ഒരെണ്ണെങ്കിലും ഷെബിയെ കാണിച്ചോ. ഞാൻ മറന്നുപോയതാ. പോട്ടെ, സാരമില്ല. പ്രസവം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ മൈനയും കൊണ്ട് പോകാം. പോരെ. പ്രോമിസ്? പ്രോമിസ്. ഞാൻ ചോറെടുക്കാം. എന്റെ നീലി മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അതെ. അവൾ എത്ര നാൾ നമ്മളോടൊപ്പം ഉണ്ടാവും? കൂടിയാൽ മൂന്ന് മാസം. കല്യാണം കഴിഞ്ഞ പിന്നെ എബി ഭയങ്കര മടിയനാ. പഴയ എബിയാണ് എനിക്കിഷ്ടം. പെയിന്റ് ചെയ്യുന്ന പാടുന്ന എബിയെ. എബിക്കൊന്ന് ആക്റ്റീവ് ആയിക്കൂടെ. നിന്നെ കാണണമെന്നൊരാരിക്ക് തോന്നി. പെട്ടെന്ന് നിങ്ങ് പോകും. എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? വിശേഷമൊക്കെ പറയാം. ഡാഡി ഇരിക്കെ, ഞാൻ കാപ്പി കൊണ്ടുവരാം. ദീപം, ദീപം, ദീപം.
ഹലോ അങ്കിൾ. ഹൗ ആർ യു നിലീന? ഐ ആം ഫൈൻ അങ്കിൾ. എനി ഡിസ്കംഫർട്ട്? നോ, നത്തിങ്. എന്താ അങ്ങനെ ചോദിച്ചത്? നീ എന്റെ പേഷ്യന്റ് അല്ലേ? അല്ല, ഞാൻ അങ്കിളുടെ മോളാ. മേഡം വന്നിട്ട് എവിടെ? നല്ല ഉറക്കമാ. കഴിഞ്ഞ രാത്രി മുഴുവൻ ഉറക്കമൊളിച്ച് യാത്രയായിരുന്നു. ഇനിയിപ്പോ ഉടനെ മടങ്ങിപ്പോണം. ഞാൻ വിളിക്കാം. വേണ്ട വേണ്ട, കിടന്നോട്ടെ. എവിടെ പോയി? ഒന്നും പറയണ്ട എന്റെ ഡോക്ടറെ, ഇന്ന് ഈ വീട്ടിൽ മൂന്നുപേരും സ്പെഷ്യൽ ഫുഡാ. അത്താഴത്തിന് തന്തൂരി ചിക്കൻ വേണമെന്ന് പറയുന്നത് ദൈവപ്പെടാ. ഞാൻ കോൾഡ് സ്റ്റോറേജിൽ പോയി വരുന്ന വഴിയാ. ഡോക്ടർ എന്താ ഈ വഴി? ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയതാ, ഒന്ന് ടച്ച് ചെയ്ത് പോവാന്ന് വിചാരിച്ചു. ഞാനിതൊന്ന് വെള്ളത്തിലിട്ടെ. ഇതാര് പ്രിപ്പയർ ചെയ്യും? ഞാൻ തന്നെ, വേറെ ആര്? എനിക്കിപ്പോൾ ഇന്റീരിയർ ഡെക്കറേഷൻ അല്ല, കുക്കറേഷനാ. ചിരിക്കുന്നു. സോറി, ഒന്ന് രണ്ട് എമർജൻസി കേസുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്, പിന്നീടൊരിക്കലാകാം. പുറമേ മാറ്റങ്ങളൊന്നും കാണുന്നില്ല, എങ്കിലും ജാഗ്രതയായിരിക്കണം. ഇന്നത്തെ രാത്രിയോടൊന്ന് കഴിയട്ടെ, പ്രകടമായ മാറ്റങ്ങൾ എന്തെങ്കിലും കണ്ടാൽ എന്നെ വിളിക്കണം. ശരി, വളരെ കെയർഫുൾ ആയിരിക്കണം. ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കാം. ഒന്നും സംഭവിക്കില്ല, നമുക്ക് വിശ്വസിക്കാം. നിലീന, നിലീന. വരട്ടെ, അവളോട് ഞാൻ യാത്ര പറയുന്നില്ല. വളരെ അത്ഭുതകരമായ ഒരു മാറ്റം കാണുന്നു. സിംപ്റ്റം കണ്ടത് മുതൽ പ്രഗ്നൻസി വരെയുള്ള കാലഘട്ടത്തിലെ തുടക്കത്തിൽ നിന്നും ട്യൂമർ വളർന്നിരിക്കുന്നതായിട്ട് കാണാം. ഇപ്പോഴത്തെ സ്കാനിങ്ങില് പ്രകടമായ മാറ്റങ്ങൾ ഒന്നും കാണാനില്ല. ഐ മീൻ കുറഞ്ഞിട്ടുമില്ല, കൂടിയിട്ടുമില്ല. അപ്പോ ആശയ്ക്ക് വഴിയുണ്ടല്ലേ ഡോക്ടർ? അത് ഇപ്പൊ പറയാനാവില്ല. പിന്നെ ഈ മാറ്റത്തിന് കാരണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എനിക്കറിയാം, എനിക്കറിയാം ഡോക്ടർ. ഞാൻ അവളെ അത്ര കണ്ട് സ്നേഹിച്ചു, അവൾ എന്നെയും ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെയും. അതുകൊണ്ടാ ആയിരിക്കാം. പക്ഷേ മെഡിക്കൽ സയൻസിന് അങ്ങനെ വിശ്വസിക്കാനാവില്ലല്ലോ. റിസൾട്ടിൽ കാണുന്ന ഈ മാറ്റം ശാശ്വതമാണെന്ന് കരുതണ്ട. ബി കെയർഫുൾ.
മൃത്യുഞ്ജയ ഹോമവും വഴിപാടുമൊക്കെയായി കയറിയിറങ്ങാത്ത ക്ഷേത്രങ്ങളില്ല. പക്ഷേ കണ്ടുപിടിക്കാത്ത രോഗത്തിന്റെയും മരുന്നിന്റെയും പേരിൽ നമുക്കവളെ കൈയൊഴിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പറയുക, കണ്ണൂരിനടുത്ത് ഒരു സ്വാമിയുണ്ടെന്ന് കേട്ടു, ഒന്ന് നോക്കിയാലോ? ലോകത്തെവിടെ വേണമെങ്കിലും ഞാനാവാ. ഇത്രയും നാള് മരണത്തിന് കൂടൊരുക്കി കാത്തിരുന്നു ഞാൻ. ഇനി അവളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല. ഒരു 10 മാസം അവൾ ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണുന്നവരെങ്കിലും. അങ്കിൾ, നീലി അവളുടെ മൈനയെ അത്രയ്ക്കങ്ങ് സ്നേഹിച്ചു പോയി. അല്ല ദേ, ഉച്ചയ്ക്ക് ഊണിനെ ഹോസ്പിറ്റലിൽ ഏർപ്പാട് ചെയ്തൂടെ, ഞാൻ മോളെ കാണാൻ പോവും. അവള് മാസം തികഞ്ഞിരിക്കയല്ലേ. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവളെ പരിചരിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ശരി, ആയിക്കോട്ടെ. നമ്മുടെ കുഞ്ഞ നന്നായില്ല അല്ലേ? എ ബി വരയ്ക്ക്. ആരെപ്പോലെ ആവണമെന്ന് വല്ല നിശ്ചയമുണ്ടോ? ഞാൻ പറയാം. എബിയുടെ മൂക്ക്, എന്റെ കണ്ണുകൾ, പിന്നെ എബിയുടെ ഇഷ്ടം പോലെ. അല്ലെങ്കിൽ വേണ്ട, കണ്ണും മൂക്കും എല്ലാം എബിയെ പോലെ തന്നെ മതി. എന്നേക്കാൾ ഭാഗ്യം എബിക്കല്ലേ? അതെങ്ങനെ? എബിക്ക് മമ്മിയും ഡാഡിയും ഒക്കെ ഉണ്ട്. എന്നെ പോലെ ആയാ നമ്മുടെ കുഞ്ഞിനും മമ്മിയില്ലാതായാലോ. സോറി, വരയ്ക്കേ. പിന്നെ വൈകിട്ട് വരുമ്പോ പറഞ്ഞ സാധനങ്ങൾ മേടിക്കാൻ മറക്കണ്ട. ഇതൊക്കെ എന്നെ ഓർമ്മിപ്പിക്കണം. നേരത്തെ വരില്ലേ? ഡാഡി ഉച്ചക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? ഞാൻ ഇന്നൊരു അല്പം ലേറ്റാവും. ഹോട്ടലിലെ വർക്ക് ഇന്ന് തന്നെ തീർത്തു കൊടുക്കണം. പോട്ടെ. ആക്റ്റീവ് ആകാൻ പറഞ്ഞ് എബി ആക്റ്റീവ് ആയപ്പോ എനിക്ക് കാണണമെങ്കിലും നേരവും കാലവും നോക്കണമെന്നായി. ഹോസ്പിറ്റലിൽ പോകാൻ നേരമെങ്കിലും എബി എന്റെ കൂടെ ഉണ്ടാവുമെന്നാ എനിക്കിപ്പോ പേടി. ഞാൻ എപ്പോഴും എന്റെ നീലിയോടൊപ്പം തന്നെ ഉണ്ടാവും. അധികം താമസിക്കല്ലേ? താമസിക്കില്ല. പിന്നൊരു കാര്യം, ഇങ്ങനെ കറങ്ങി നടക്കാതെ പോയി റെസ്റ്റ് എടു. പോയി റെസ്റ്റ് എടു. ബൈ. ഹലോ. ആഹാ, എന്താ മോളെ? ആന്റി ഒന്ന് വരാന്ന് പറഞ്ഞിട്ട്. ആ, അപ്പോഴത്തേക്ക് മുഷിഞ്ഞോ? ആന്റി എത്തിക്കോളാം. അങ്കിളൊന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നോട്ടെ. ആ പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ?
അധികം ഓടിച്ചാടിയെന്ന് വേണ്ട കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ആന്റി. മോക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ട, ആന്റി വന്നാ മതി. ആന്റി വരാം. ഞാനില്ലേ നിന്റെ കൂടെ. മോള് വിഷമിക്കാതിരി, ഒന്നും സംഭവിക്കില്ല. ഇതുപോലെ പണ്ടൊരിക്കൽ തന്നോട് ഞാൻ പറഞ്ഞതല്ലേ, അന്നത് കേൾക്കാനുള്ള മനസ്സ് തനിക്കുണ്ടായിരുന്നോ? ഡാനിയൽ പ്ലീസ്, സംസാരിച്ചിരിക്കാൻ സമയമില്ല, അല്പം മനുഷ്യത്വം കാണിക്കാം. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ കാല് പിടിക്കാം. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. No!
പെൺകുഞ്ഞ. എന്റെ നീലിക്ക് അവളുടെ മൈനെ കാണാൻ പറ്റുമോ ഡോക്ടർ? പറ്റും, കാണാൻ പറ്റും. ഞാനൊന്ന് കണ്ടോളൂ.